السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله، نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على سيدنا ونبينا محمد صلى الله عليه وسلم وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا. اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. إنا نحن نزلنا الذكر وإنا له لحافظون. وقال النبي صلى الله عليه وسلم: خيركم من تعلم القرآن وعلمه، أو كما قال عليه الصلاة والسلام. ومن الله علم كله صحابر المالي سيد المالي صحابر المالي الله تعالى المالي ومجهود أن قبولكم على وحيد أمر اللات المغلين من مغلاك فرساني لبدك أرمى ما أعود الله تعالى المكشيد الولين يعمتنا അനുഗ്രഹീതമായ മുബാറക്കായ ഈ സദസ്സിൽ നമ്മൾ എത്തിച്ചേർത്തു. എന്തുകൊണ്ടും ഇന്ന് ഭൂമിന്റെ തൊലിപ്പുറത്ത് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സദസ്സ് ഇതാണ്. കാരണം ഇതുമായുള്ള ബന്ധം അല്ലാഹുമായുള്ള ബന്ധമാണ്. ഇതിനിടയിലുള്ളത് ഖുർആനാണ്, അല്ലാഹുവിൽ നിന്ന് പുറപ്പെട്ട വചനങ്ങളാണ്. അള്ളാഹുവിന്റെ കലാമാണ്. അതിന്റെ പൂർത്തീകരണത്തിന് സാക്ഷികളായി അള്ളാഹു തആല നമ്മളെ ആക്കി. നമ്മൾ ഒരുപാട് കാര്യത്തിന് സാക്ഷികളായ ആൾക്കാരാണ്, ഒരുപാട് കാര്യത്തിന്. അതിനൊക്കെ നാളെ ആഹ്റത്തിൽ നമ്മൾ ചെന്ന് സമാധാനം പറയുന്നു. പക്ഷേ ഈ സാക്ഷി ഇതൊരു അത്ഭുതകരമായ സാക്ഷിയാണ്. കാരണം അള്ളാഹുവിന്റെ വചനം ഭൂമിയിൽ ഹൃദയങ്ങളിൽ സൂക്ഷിച്ചതിന്റെ സാക്ഷികളാക്കി നമ്മൾ. പിന്നെ അവർ ഓതി, ഒരു പക്ഷെ നിങ്ങൾക്ക് എന്താണ് ഓതിയത് മനസ്സിലായിട്ടുണ്ടാവില്ല. എന്താ എങ്ങനെയാണോ തീർക്കലെന്ന് തോന്നുന്നുണ്ടാവില്ല. സത്യത്തിൽ ഇവരിവിടെ വരുന്ന സമയത്ത് ഈ കുട്ടികൾ ശരിക്കും ചിലപ്പം ആ ഖുർആൻ നോക്കി ഓതാനും കൂടി അറിയാറില്ല. അവരക്ഷരങ്ങൾ നൂറാണി കായികം മുതൽ അക്ഷരങ്ങൾ പഠിപ്പിച്ചു, കൂട്ടി വായിക്കാൻ പഠിപ്പിച്ചു, അതിന്റെ ജീവിതത്തിന്റെ നിയമങ്ങൾ പഠിപ്പിച്ചു. പിന്നെ അവരെങ്ങനെ ഓടിപ്പിക്കും. തുടങ്ങൽ ചിലപ്പം പുലാവിതോട് ഭിന്നാസായിരിക്കും, പിന്നെ പുലാവിതോടൊപ്പിൽ ഫലക്കായിരിക്കും, പിന്നെ പുലോത്തായിരിക്കും, പിന്നെ തബ്ബത്തായിരിക്കും, പിന്നെ ഇതാചാനസ്രോതായിരിക്കും, പിന്നെ പുലിയായ കാവ്യനായിരിക്കും. ഇങ്ങനെ അങ്ങോട്ട് മുകളിലേക്ക് വന്നിട്ട് അമ്മ വരെ പഠിക്കും. അപ്പോൾ ഒരു ചുറ്റുകാരി പിന്നെ ഒരു തബാറക്കല്ലതീ മുതൽ താജ്യങ്ങൾ പഠിക്കും. സൂറത്ത് മുൽക്ക്, സൂറത്ത് ഖലം, നൂൻ വൽ ഖലമി വമാസ്തൂൻ എന്ന് പറഞ്ഞിട്ടായവരെത്തും. അപ്പൊ പിന്നെ അമ്മന്റെ അടുത്തും നിർത്തും. അതോടുകൂടി രണ്ടു ബിന്ദുവോട് പഠിച്ചു. പിന്നെ ഒരു മൂന്നാമത്തെ തത്സമി അമ്മ പഠിച്ചു. അങ്ങനെ പഠിച്ചു വരും. സൂറത്ത് മുൽക്കിന്റെ അടുത്ത് നിൽക്കും. പിന്നെയൊരു അപ്പുറത്തും തുടങ്ങും. കാലഭമാക്കും. അവിടുന്ന് ഇങ്ങനെ പഠിക്കും. പിന്നെ അവർ ഹാമീം പഠിക്കും.
അപ്പോഴേക്ക് താഴത്തെ അഞ്ചിൽ നിന്നും പഠിച്ചു. പിന്നെ ഒരു പഠിക്കല് സൂറത്തുൽ ഫാത്തിഹ മുതൽ ബഖറ മുതൽ അലിഫ് ലാം മീം സയഖൂൽ തിൽകറുസുൽ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പഠിച്ച് പഠിച്ച് വന്നിട്ട് നമ്മൾ ഈ നേരത്തെ പഠിച്ചു വെച്ച ആമീമിന്റെ അടുത്തത്തിന് ആ അവസാനത്തെ കുറച്ച് വരികളാണ് സൂറത്തുൽ ജാസിയ. ആ സൂറത്താണ് ആ സൂറത്തുൽ ജാസിയ കഴിഞ്ഞാൽ പിന്നെ ആമീമാണ്, അതൊരു പഠിച്ചു കഴിഞ്ഞു. അപ്പം ഇവരാ ഭാഗമാണ് നമ്മുടെ മേൽ ഓടിയത്. ഇതാ നല്ല സാക്ഷിയാണല്ലോ, ഞങ്ങൾ അള്ളാഹുവിന്റെ വചനം ഞങ്ങളെ ഹൃദയങ്ങളിൽ സ്വീകരിച്ചിരിക്കുന്നു, സൂക്ഷിച്ചിരിക്കുന്നു എന്നല്ലേ. എത്ര വലിയ ഭാഗ്യമാണ് നമ്മൾ അതിന്റെ സാക്ഷിയാകാൻ പറയാൻ. ഇത് വെറുതെയുള്ള പരിപാടിയൊന്നുമല്ല, നാളെ മശ്ശരിൽ ഇവരൊക്കെ അള്ളാഹുവിന്റെ മുമ്പിൽ ആദരിക്കപ്പെടുന്നവരാണ് തീർച്ച. ഇതിൽ സംശയമില്ല, കാരണം നുബുവത്തിന്റെ നാളുകൊണ്ട് പറഞ്ഞതാണ്, അതിൽ സംശയിക്കാൻ പറ്റില്ല. അപ്പൊ ഇവരാദരിക്കപ്പെടുമ്പം അല്ലെങ്കിൽ ഇവരതിനെ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ അംഗീകരിക്കപ്പെടുമ്പം അതിന് സാക്ഷികളാവാനെങ്കിലും പടച്ചു നമുക്ക് ഭാഗ്യം തന്നല്ലോ. എന്തിനൊക്കെ ദുനിയാവിൽ വേണ്ടാത്തരങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചവരാണ്. അതുകൊണ്ട് സഹോദര സ്നേഹിമാരെ, ഇന്ന് ഏറ്റവും വലുത് സംഭവം ആകാശലോകത്തും ഭൂമി ലോകത്തും നടക്കുന്ന സംഭവങ്ങളിൽ ഏറ്റവും കേരളത്തിലല്ല, മലപ്പുറം ജില്ലയിലല്ല, ഇന്ത്യയിലല്ല, ലോകത്ത് ഇന്ന് നടന്ന സംഭവങ്ങളിൽ മലക്കുകൾ വലിയ സംഭവമായി ചിത്രീകരിക്കുന്ന സംഭവമാണ് ഇന്ന് വിരോധപ്പെട്ടത്. കാരണം അള്ളാഹുവിന്റെ വചനമാണ്. നമ്മളെന്താണ് അള്ളാഹുവിന്റെ വചനത്തെക്കുറിച്ച് വിചാരിച്ചത്? അള്ളാഹു തന്നെ അവന്റെ വചനത്തെക്കുറിച്ച് അവന്റെ കിതാബിനെ കുറിച്ച് പറയുന്നുണ്ട്. അവസാന ഭാഗമാണ് ഈ ഖുർആനിന്റെ നാമങ്ങാനം ഇറക്കിയിരുന്നെങ്കിൽ അല ജബലിൽ ഒരു പർവ്വതത്തിന്റെ മുകളിൽ പടച്ചവന്റെ ഭയത്തിന്റെ പേരിൽ അത് നടുങ്ങി പൊടി പൊടിയുള്ള പടലങ്ങളാവും നിങ്ങൾക്ക് കാണാമായിരുന്നു. എന്നുവെച്ചാൽ പർവ്വതത്തിന് ഇത് സഹിക്കാൻ കഴിയില്ല. ഇന്ന അറബിനൽ അമാനത്താല സമാവാസികളാണ് ശരിക്കും പറയാൻ ആകാശഭൂമികളുടെ മേൽ നമ്മുടെ അമാനത്തിനെ നമ്മൾ വെളിവാക്കി അവരെന്തോ താങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞു. മനുഷ്യനതിനെ ഏറ്റെടുത്തു എന്ന് പറഞ്ഞു. ഖുർആൻ പർവ്വതത്തിന്റെ മുകളിൽ വെച്ചാൽ അത് തകരും. അത്ര വലിയ ഭാരമുള്ള വചനം ഈ ചെറിയ മക്കൾ അവരവരുടെ ഹൃദയത്തിൽ എത്തിയിരിക്കാൻ വഹിയിറങ്ങുന്ന സന്ദർഭം സഹാബാക്കൾ വിവരിക്കുന്നുണ്ട്. ശക്തമായി മദീനയിലെ തണുപ്പ് നിങ്ങൾക്കറിയാം, മരം കോച്ചുന്ന തണുപ്പിൽ ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹിയിറങ്ങുകയാണെങ്കിൽ തങ്ങളുടെ നെറ്റിത്തടങ്ങനെ വിയർക്കുന്നുണ്ടാവും. തങ്ങളുടെ നെറ്റിത്തടത്തിൽ വിയർപ്പിന്റെ കണങ്ങൾ കാണുമ്പോൾ സഹാബാക്കൾ മനസ്സിലാക്കുമായിരുന്നു തങ്ങൾക്ക് വഹിയിറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന്. തങ്ങളൊരു കുതിരന്റെ പുറത്ത് യാത്ര ചെയ്യവേ വഹിയിറങ്ങുകയാണെങ്കിൽ ആ കുതിര വഹിയുടെ ഭാരം സഹിക്കാൻ കഴിയാതെ ഇരുന്നു പോകുമായിരുന്നു. ഒരു സഹാബി പറയുന്നുണ്ട്, സദസ്സിൽ നിന്നുള്ള സഹസ്രങ്ങൾ ഇരിക്കുമ്പോൾ ചന്ദനപ്പണിക്ക് ഇങ്ങനെ സദസ്സിൽ ഇരിക്കുമ്പോൾ ഒരാളുടെ തൊട അടുത്ത ആളുടെ മേൽ ഇങ്ങനെ മുട്ടിട്ട് നിൽക്കുക. സഹാബി പറയാൻ ആ സമയത്ത് വഴിയിറങ്ങി ഞാൻ എന്റെ തൊടയുടെ എല്ല് പൊട്ടിപ്പോകും എന്ന് ഞാൻ ഭയപ്പെട്ടുപോയി. ഖുർആൻ തന്നെ പറയുന്നല്ലോ, ഇന്നാ സനുൽഖി അലൈക ഔല സഖീല, നബിയെ ഭാരമുള്ള ഒരു വചനമാണ് നാം നിങ്ങൾക്ക് തരുന്നത്. അതിശക്തിമാനായ ജിബ്രീൽ അലൈഹിസ്സലാമാണ് കൊണ്ടുവരുന്നത്. ഈ വഴി കൊണ്ടുവരുന്ന മലക്ക് ശക്തിമാനാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞതാണ് അതിശക്തിമാനാണ് ആ മലക്ക്. അർശിന്റെ ഉടമസ്ഥാനിലേക്ക് സ്ഥാനമുള്ള ആളാണ് ആ മലക്ക്. അനുസരിക്കപ്പെടുന്ന ബാക്കിയുള്ള മലക്കുകളൊക്കെ അദ്ദേഹത്തിന് അനുസരിക്കും. അള്ളാഹുവിന്റെ അടുക്കൽ വിശ്വസ്തനാണ്,
അവിടെ വിശ്വസ്തനാണ്, ആ വിശ്വസ്തനായ മലക്കാണ് ഈ കിതാബ് കൊണ്ടുവരുന്നത്. ആ കൊണ്ടുവന്ന കിതാബാണ് ഈ മക്കൾ അവരുടെ ഹൃദയത്തിൽ എത്തിയത്. ആറായിരിച്ചില്ലാണ് വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ. അത് നമ്മുടെ നാട്ടിൽ ജനിച്ചു വളർന്ന ഈ മക്കൾ അത് ഹൃദയത്തിലാക്കി എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യം എന്തെങ്കിലും വിചാരിക്കട്ടോ. സാൻമാരെ സ്നേഹമാലേ, അള്ളാഹു തആല അവന് ഇഷ്ടമുള്ള ആൾക്കാരെ അവനവന്റെ ദീനിനു വേണ്ടി തെരഞ്ഞെടുക്കും. ഞാൻ നിങ്ങളോടൊരു ആയത്തോടി ഈ ഗ്രന്ഥത്തെ ഇറക്കിയത്, ഈ ദിക്കറിനിറക്കിയത് നമ്മളാണ്. വൈനാൽ ലഹുൽ, ഈ ഗ്രന്ഥത്തെ സൂക്ഷിക്കുക എന്നുള്ളത് നമ്മൾ ഉത്തരവാദിത്തപ്പെട്ടതാണ്. വൈനാൽ ലഹുൽ, ഇതിനെ സൂക്ഷിക്കുക എന്നത് നമ്മൾ ഉത്തരവാദിത്തപ്പെട്ടതാണ്. ഖുർആനെ സൂക്ഷിക്കുക എന്നുള്ളത് അള്ളാന്റെ പണിയാണ്. ബ്രിട്ടീഷ് മേക്കോയ്മ ഇന്ത്യയിലെ ഖുർആന്റെ പ്രതികൾ സമാഹരിച്ച് അതിനെ ചാമ്പലാക്കാൻ തീരുമാനിച്ചു. അങ്ങനെയല്ലോ ഖുർആന്റെ കോപ്പികൾ വളരെ കുറഞ്ഞ കോപ്പികളുണ്ട്, അതൊക്കെ സമാഹരിച്ച് ചാമ്പലാക്കിക്കളെ കാരണം കയ്യേറ്റി കോപ്പികളാണ്. അതിനെ ചാമ്പലാക്കാൻ തീരുമാനിച്ചു. ഈ വിവരം അന്നത്തെ ഉലമാക്കൾ അറിഞ്ഞു. അവര് ബ്രിട്ടീഷ് മേക്കളിമയുടെ നേതാക്കന്മാരെ വിളിച്ചിട്ട് ഒരു സദ്യ എന്ന നിലയിലുള്ള സ്ഥലത്ത് ഒരു സർക്കാരം സംഘടിപ്പിച്ചു. ആ സർക്കാരത്തിന് വേണ്ടി അവർ ഹാജരായപ്പോൾ, ഒരു മീറ്റിംഗ് പോലെ അവരെ കൂട്ടിയപ്പോൾ അതിന് ഹാജരായി. അതിലേക്ക് ചെറിയ ഇതേപോലത്തെ മക്കൾ കൊണ്ടു, ചെറിയ കുട്ടികൾ. അവരിങ്ങനെ അവിടെ നിന്ന് ഓതാൻ തുടങ്ങിയാണ് പറഞ്ഞു. അവിടെ നിന്ന് ഇതൊക്കെ എടുത്ത് ഇങ്ങനെ ഈ കുട്ടികൾ ഓതാൻ തുടങ്ങി. തുടങ്ങിയൊക്കെ ചെറിയ അവരിങ്ങനെ ഞാൻ എന്നുള്ള നീ ആയാൽ അടുത്ത കുട്ടി പറയും അവിടെ അങ്ങനല്ല അവിടെ ഞാനാണ്, ഇങ്ങനെ തിരിച്ചുകൊടുക്കാൻ തുടങ്ങി. എന്നിട്ട് ചെറിയത് അങ്ങനെ കുട്ടികൾ ഇങ്ങനെ ഓതുന്നത് ഭയങ്കര അത്ഭുതത്തോടു കൂടി ബ്രിട്ടീഷ് മേൽക്കോയ്മയുടെ ഉത്തരവാദിത്തപ്പെട്ടവരിങ്ങനെ ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവരോട് ആ ഉലമ മഹത്തുക്കൾ പറഞ്ഞു, നിങ്ങൾ വിശുദ്ധ ഖുർആനിന്റെ കോപ്പികൾ പ്രതികൾ അത് വാങ്ങി കത്തിച്ച് ചാമ്പലാക്കി കളയാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടല്ലേ. എങ്കിൽ ഒരു കാര്യം കൂടി നിങ്ങൾ അറിയില്ല, ഇതേപോലെ ഒരുപാട് ആയിരക്കണക്കിന് മക്കളെ കൂടി കൊന്നാലേ വിശുദ്ധ ഖുർആൻ ഈ നാട്ടിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഗ്രന്ഥത്തെ ഇറക്കിയത് നമ്മളാണ്, ഇതിനെ നമ്മൾ സൂക്ഷിക്കും. സൂക്ഷിക്കുന്നു പറഞ്ഞത് എങ്ങനെയാണ്? അലമാരകളിലെ മുസാക്ക് മാത്രമായിട്ടല്ല, ഇതിനെ സൂക്ഷിക്കാന്ന് പറഞ്ഞ ഹൃദയങ്ങളിൽ സൂക്ഷിക്കും. എത്ര കാലങ്ങളായി ഹൃദയങ്ങളിൽ സൂക്ഷിക്കുന്നുണ്ട്, കാലങ്ങളായി ഹൃദയങ്ങളിൽ സൂക്ഷിക്കുന്നവർ ആ ഹൃദയങ്ങൾ സാർ മനസ്സിലാക്കാൻ അള്ളാഹു സൂക്ഷിക്കുന്നു പറഞ്ഞതാണ്. അതുകൊണ്ട് സൂക്ഷിക്കേണ്ട പണി അള്ളാക്കാൻ. അതുകൊണ്ട് ജനിക്കുമ്പോൾ തന്നെ നമുക്കറിയാം കർഷകൻ അടക്ക കണ്ടോ, നല്ല തുടരുള്ള അടക്ക അല്ലെങ്കിൽ നല്ല തേങ്ങ. കർഷകർ അതിന്റെ ഉടമകൾ അതിനെ താഴെക്കിട്ട് അത് പഴുത്ത് ഭാഗമായി അടക്കന്റെ കൊല താഴത്തെത്തിയാൽ അവർ പറയും ഇത് വിൽക്കേണ്ട, അതേപോലെ തൈക്ക് കുത്താനുള്ളതാണ്. ഇനിയും കൗങ്ങുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല അടക്കാനുണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ മാറ്റിവിട്ടു. അതേപോലെ തേങ്ങ മാറ്റിവിട്ടു നല്ലത് നോക്കി. ഇതേപോലെ അള്ളാഹു തആല ഓരോ ദിവസവും ജനിക്കുന്ന കുട്ടികളിൽ നിന്ന് ഖുർആന് വേണ്ടി കുറച്ച് ആൾക്കാരെങ്ങനെ മാറ്റിവിട്ടു. അപ്പൊ ആ കുട്ടികൾ ആരാണ് നിങ്ങൾ ആലോചിച്ചു? ഒരു ഉമ്മ പ്രസവിച്ചു, ആ കുട്ടിനെ ഒന്നാമത്തെ കുട്ടിനെ പ്രസവിച്ചു, അതിനെ തെരഞ്ഞെടുത്തു. രണ്ടാമത്തെ കുട്ടിനെ പ്രസവിച്ചു, ആ കുട്ടിനെ അതിനെ തെരഞ്ഞെടുത്തു. മൂന്നാമത്തെ കുട്ടിനെ പ്രസവിച്ചു, അതിനെ തെരഞ്ഞെടുത്തു. അമ്മത്ര ഭാഗ്യവതി, ആ വാപ്പത്ര ഭാഗ്യവാനി. ആദ്യത്തെ വന്നത് കോടികളും അല്ലെങ്കിൽ ഭയങ്കര ഐ എ എസ് ഡയറക്ടറേറ്റും കറക്ടറും അവരാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇത് തീർന്നു പോലെ കുറഞ്ഞ കാത്തിയ ജീവിതമാണ്. നാളെ മഷറയിലാണ് അതിന്റെ ആനന്ദം അറിയാം. കാരാത്തോട് വീട്ടിൽ ഈ കുട്ടി ജനിക്കുമ്പോൾ അല്ലെങ്കിൽ വേങ്ങരയിൽ ഈ കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിന്റെ ഉമ്മക്കും വാപ്പക്കും അറിയില്ല ഈ കുട്ടിന്റെ വപ്പ്, ഈ കുട്ടിന്റെ ഹൃദയത്തെ ഖുർആൻ സൂക്ഷിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തിട്ടുണ്ടെന്ന് അറിയില്ല. ഇന്നത് പൂർത്തിയാക്കി മക്കൾ.
കർമ്മയുടെ ഉത്തരവാദ്യമാണെന്ന്. അടുത്ത സമയത്ത് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഇതേപോലെ കുറെ ഹാപ്പിനിങ്ങളെ ആദരിക്കുന്ന ഒരു ചടങ്ങ് കണ്ണൂർ ജില്ലയിലുണ്ടായിരുന്നു. അതിന് പോയിരുന്നു. എന്റെ കൂട്ടത്തിലൊരാളുണ്ടായിരുന്നു. അവൻ സാധാരണ എന്റെ കൂട്ടത്തിലുണ്ടാവില്ല. പലതേപോലെ പല ആ മന്ദിരത്തിൽ തന്നെ ആ ഒരു അക്ഷരവാദ കൂടെ അവന്റെ മകനെ മകളെ വിഷ്ണു ചേർത്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് സുഖമില്ലാതെ ഈ പട്ടണത്തിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു. അവനോട് ഇങ്ങനെ പറഞ്ഞു, മദ്രസ ചേർത്താൽ പോരല്ലേ, ഇത് ആസുതായി കിട്ടുന്ന കുറച്ച് പണിയില്ല. നമ്മൾ ഇതിന് മദ്രസകൾക്കുണ്ടാക്കി ആസുതായിട്ടാണ് പോടുന്നു. ഇതാ ഹൃദയത്തിനെ സെലക്ട് ചെയ്യണം. ആര് ആര് എന്നാലും പറയാത്തത് സെലക്ട് ചെയ്യണം. അപ്പോഴാണ് ഇതിന്റെ തോക്കിക്ക് മനസ്സിലാക്കുക. സമ്പത്തിണ്ടായിട്ടോ അധികാരം ഉണ്ടായിട്ടോ കഴിവുണ്ടായിട്ടോ മക്കളുണ്ടായിട്ടോ നടക്കുന്നത് ഇതൊരു തോക്കിക്കാണ്. ചെറിയ കാര്യങ്ങളില്ല. ഷാജഹാൻ ചക്രവർത്തി വെള്ള മാർബിളുകൾ കൊണ്ട് യമുനന്റെ തീരത്ത് താജ്മഹൽ ഉണ്ടാക്കി മന്ദസിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്. അതിന്റെ പണി വർഷങ്ങളോളം താജ്മഹലിന്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട്. 20 വർഷത്തോളം മറ്റാണ് ഇത്ര ലക്ഷക്കണക്കിന് തൊഴിലാളികൾ പണിയെടുത്തിട്ടാണ് താജ്മഹൽ ഉണ്ടായത്. അദ്ദേഹത്തിന് അപ്പുറത്തും യമുനന്റെ അക്കരയിൽ ഒരു കറുത്ത മാർബിളുകൊണ്ട് ഇതേ വഴി ഉണ്ടാക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. മറ്റോ തോന്നി. ഏതായാലും അധികാരത്തിന്റെ ഖജനാവിന്റെ സമ്പത്ത് ദുർവിയോഗം ചെയ്തപ്പം ഇത് പൊതുമുതലാണെന്ന് പറഞ്ഞ് മകൻ ഔറംഗസീബ് റഹിമഹുല്ലാ അദ്ദേഹം പിതാവിനെ താൽക്കാലികമായി ഊറ്റി തടങ്കൽ വെച്ചു. നമ്മൾ ഔറംഗസീബിനെ കുറിച്ചെന്തൊക്കെയാണ് സാമൂഹ്യ പാഠത്തിൽ മറ്റൊക്കെ പഠിച്ചത്? അധികാരത്തിന്റെ കൊതിയനും തന്റെ പിതാവിന് അധികാരത്തിന് വേണ്ടി ജയിലിലടച്ചവൻ എന്നൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. എന്നിട്ട് ആ പൊട്ടന്മാരെന്നെ ഇത് അടിയിൽ എഴുതിയിട്ടുണ്ടാവും. ഔറംഗസീബ് സ്വന്തം ജീവിത വൃത്തിക്ക് വേണ്ടി തൊപ്പ് തുന്നിയും ഖുർആൻ പകർത്തി എഴുതിയുമാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അതേ സാമൂഹ്യ പാഠത്തിന്റെ ബുക്കിലുണ്ട്. തലച്ചോറുള്ളൊന്നും മനസ്സിലാവില്ലേ? സ്വന്തം ജീവിത വൃത്തിക്ക് വേണ്ടി തൊപ്പി തുന്നിട്ടും വിശുദ്ധ ഖുർആൻ പകർത്തി എഴുതിയിട്ടുമാണ് ജീവിച്ചതെങ്കിൽ ആ മനുഷ്യൻ ആരായിരുന്നു? ഏതായാലും ഔറംഗസീബിന്റെ മകൻ ഹാഫിളായി തടവറയിലുള്ള തടവറ എന്ന് പറഞ്ഞാൽ ഉള്ളിലല്ലത് മധുരം കൊടുത്തയച്ചു വാപ്പക്ക് വേണ്ടിയിട്ട് വെല്ലുപ്പക്ക് വേണ്ടിയിട്ട്. ഇപ്പൊ ഷാജഹാൻ ചക്രവർത്തി അത് കൊണ്ടേ കൊടുത്തപ്പോൾ ചോദിച്ചു, എന്തിനാണിത്? പറഞ്ഞു, ഉപ്പുപ്പ ഞാൻ ആസ്വദിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പം ഷാജഹാൻ ചക്രവർത്തി പറഞ്ഞു, ഓഹോ നീ ആസ്വദിച്ചില്ലേ, നിന്റെ വാപ്പക്ക് കിട്ടി, എനിക്കെന്ത് കിട്ടാൻ, എനിക്കെന്ത് കിട്ടാൻ? ആ ചോദ്യം ഔറംഗസീബ് റഹ്മത്തുള്ളാഹി അലൈഹിനെ വല്ലാതെ വിജയിച്ചൊരു വല്ലാത്ത അവസ്ഥ ഉണ്ടാക്കി. ഔറംഗസീബ് റഹ്മത്തുള്ളാഹി അലൈഹി അന്ന് തീരുമാനിച്ചു ഖുർആൻ പഠിക്കണം. അതേ ഖുർആൻ പകർത്തിയതാണ്. അതേ പകർത്തിയത് ഖുർആന്റെ പല കോപ്പികളുണ്ട്. മമാഹിറുലും സഹാറുകളിലുണ്ട്. അതേപോലെ പല സ്ഥലത്തും യൂപ്പിന്റെ പല ഭാഗങ്ങളിൽ ദാറുകളും ദൈവത്തിലുണ്ട്. അദ്ദേഹത്തിന്റെ കൈയോണ്ട് എഴുതിയ ഖുർആൻ ഇന്നും സൂക്ഷിക്കുന്നു. അദ്ദേഹം അതേ എഴുതുമായിരുന്നു. എഴുതുമ്പോൾ എളുപ്പമാണല്ലോ. അദ്ദേഹം ഖുർആൻ ഹാസദായി. ഇന്ത്യ പ്രവിശാലമായ ഇന്ത്യ, ഈ ചൊട്ട ഇന്ത്യ അല്ല, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, സിലോൺ ഇതൊക്കെ അടങ്ങിയ ഈ ഫുൾ ഇന്ത്യ, ഈ ഇന്ത്യ വരച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവർക്ക് ഇതാക്കുന്നതായത്. ഷാജഹാൻ ആ ചോദ്യമാണ്, ഇൻകം തട്ടത് സാധാരണ ഖുർആൻ അത് ചെറിയ കാര്യമില്ല. ഖുർആൻ അത് ചെറിയ കാര്യമില്ല. ഒരാളുടെ ഹൃദയത്തിൽ ഖുർആനെ വഹിക്കാതെ വന്നാൽ നാളെ ഇന്നിപ്പോ ഈ പള്ളിയിൽ ഇത്ര ആൾക്കാരുണ്ട് ഇവരാദരിക്കാമെന്നവർ, ഇവരാദരിക്കാമെന്നവർ ഇത്ര ആൾക്കാരല്ലത്. പക്ഷേ എന്നാൽ നിങ്ങൾ വേജാകുന്ന ആളുണ്ടോ? ഇതൊരു IAS കിട്ടിയതാണ് വേങ്ങനയിലെ ഒരു കുട്ടിക്ക്, കാരണത്തോട് കുട്ടിക്ക് IAS പാസ്സായെങ്കിൽ അതിന്റെ സ്വീകരണത്തിന് നിങ്ങളും തന്നെ ഉണ്ടാകാം. കാരണം IASന്റെ വില നമുക്കറിയാം, ആസുദിന്റെ വില നമുക്കറിയില്ല. ഇന്ന് വേജാടൊന്നുമില്ല. നാളെ മഷറയിൽ
മുഴുവൻ മനുഷ്യരും വരുന്നു. എല്ലാവരും ഭയവിഹലരായിരിക്കും, ബേജാറിലായിരിക്കും. മുഴുവൻ മനുഷ്യരെയും അണിനിരത്തി റബ്ബായ റഹ്മാനായ അള്ളാഹു അവന്റെ ആർശിൽ ഉപവിഷ്ടനാവും. എല്ലാവരുണ്ടാവും, ഒരാളും വന്നില്ല എന്നത് ഹദ്റത്ത് ആദം അലൈഹിസ്സലാം മുതൽ ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യരും. എന്നിട്ട് അള്ളാഹുവിനോട് ചോദിക്കും, ലിമനെ മുൽക്കുയോ, ഇന്നത്തെ ദിവസത്തിന് ആരാണ് അധികാരി എന്ന്. ഒരു മനുഷ്യന് ഒരക്ഷരമുണ്ടല്ല. അപ്പം മലയ രാജ്യങ്ങളുടെ, അമേരിക്കന്റെ, ബ്രിട്ടന്റെ, ലണ്ടന്റെ, റഷ്യന്റെ, ചൈനന്റെ, സൗദിന്റെ, ഖത്തറിന്റെ എല്ലാ രാജാക്കന്മാരുണ്ടാവും. കഴിഞ്ഞവരും ഉള്ളവരും വരാനുള്ളവരും ഒക്കെ ഒരാളും ഒന്നും കണ്ടൂല. അള്ളാഹു കൊണ്ട് ചോദിക്കും, ലിമനിൽ മുൽക്കുയോ, ഇന്നത്തെ ദിവസത്തിന് ആരാധികാരി, ഇന്നത്തെ ദിവസത്തിന് ആരാധികാരി. ആരും ഉണ്ടാകാവും. അള്ളാഹു പറയും, ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. ഖുർആൻ ലിമനിൽ മുൽക്കുയോ, ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. അടക്കി ഭരിക്കണം ഏകനായ അള്ളാഹുവാണ് അധികാരം. എന്തേക്കത്? അവന്റെ അനുമാതല്ലാതെ ശുപാർശ ചെയ്യാൻ ആരാണത്? ശുപാർശ ചെയ്യണമെങ്കിൽ തന്നെ എന്ത് വേണം? അവന്റെ അനുമാദം വേണം. അങ്ങനത്തെ ചോദ്യം ചെയ്യപ്പെടാത്ത രാജാവ് ആ റബ്ബെല്ലാരും ഒരുമിച്ചു കൂട്ടു. അന്ന് അള്ളാഹുവിനോട് അടുത്ത് കുറച്ച് ആൾക്കാരുണ്ടാവും. ജനങ്ങളിൽ അല്ലാഹ്ക്ക് ചില സ്വന്തക്കാരുണ്ടാവും. ആരാണവർ? ആരാണവർ? അല്ലാഹുവിന്റെ സ്വന്തം ആൾക്കാര്. നശ്വരയിൽ ആരാണ് അല്ലാഹുവിന്റെ സ്വന്തക്കാർ? അംഗീകാരാണ്. അവരള്ളാന്റെ സ്വന്തക്കാരാണ്. അവരള്ളാന്റെ സ്വന്തക്കാരാണ്. ഇത് അവരുണ്ടാവുകയാണ് അള്ളാന്റെ സ്വന്തക്കാരായിട്ട്. ഓ അന്നാണ് സൗരന്മാരെ അംഗീകാരത്തിന്റെ ദിവസം. അന്ന് ഒരാളും ഉണ്ടാവില്ല, രാജാവ് പോലും. ലോകമടക്കി ഭരിച്ച സുലൈമാൻ അലൈഹിസ്സലാം, ദുൽഖർനൈനും ഫിർഔനും മുഖ്തനസറും ഇവരെല്ലാവരും ഉണ്ടാവും. ഒരാളും ഒന്നും കിട്ടൂല. അന്ന് ഇവരുണ്ടാവും അല്ലാന്റെ സ്വന്തക്കാരായ അടുത്ത്. ഞാൻ പറയില്ല, നുബുവത്തിന്റെ നാവ് കൊണ്ട് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പഠിപ്പിക്കാൻ വന്നു വരുന്നുണ്ടെങ്കിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തേക്ക് അംഗീകാരം നൽകണം. എന്നിട്ട് അള്ളാഹു അവരോട് പറയുന്ന പറയാം, ഈ ഹാമികൾ ഖുർആനാണ്. ഖുർആന്റെ വാഹകരോട് പറയും, എത്ര എത്ര നീ ഓടുക, എത്ര വർത്തത്തി വളത്തിൽ കമാകുന്ത തുറത്തിൽ പിന്തുണ്യ. നീ ഓടുക, നീ പടികൾ കയറുക, വളത്തിൽ നീ തർത്തിയിലോട് കൂടി ഓതുക. കമാക്കുന്ന തുറത്തിൽ പിന്തുണ്യ, തജ്വീദിന്റെ നിയമങ്ങളെ സൂക്ഷിച്ച് ഓതുന്നത് പോലെ നീ ഓതി പടികൾ കയറിക്കൊണ്ട് പോവുക. നിങ്ങളുടെ അവസാനത്തെ ദറജ എവിടെ നിന്ന് നിങ്ങൾക്കറിയോ? നിങ്ങൾ ഓതുന്ന അവസാനത്തെ ആയത്തായിരിക്കും. അപ്പം ഫാത്തിഹ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞു ഒന്നാമത്തെ സ്റ്റെപ്പ്. അർറഹ്മാനിർ റഹീം രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇങ്ങനെ സ്റ്റെപ്പ് വെച്ച് ഇങ്ങനെ പോവും. അവസാനം ഖുൽ ഔദു ബിറബ്ബിൻ നാസ് മലികിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നത്തി. സുബ്ഹാനല്ലാഹ് കേറിപ്പോട്ടെ. അന്നാണ് ഇവിടെ നമ്മളെല്ലാരും ഇങ്ങനെ നോക്കിക്ക. ഹാഫിദീങ്ങളെ മാത്രമല്ലാതെ ഖത്തറിൽ വേൾഡ് കപ്പ് നടന്നു. നമ്മുടെ ഇവിടുത്തെ കുറച്ച് മലയാളികളൊക്കെ ഖത്തറിലൊക്കെ ഉള്ള ആളുകൾക്ക് അതിന്റെ പല ഗ്രൗണ്ടുകളിലും അതിന് സേവന അനുഷ്ഠിക്കാനൊക്കെ അവർക്ക് ടാഗ് കൊടുത്തിരുന്നു, വേൾഡ് കപ്പിന്റെ ടാഗ്. അതിട്ടിട്ട് വേൾഡ് കപ്പിന്റെ ടാഗ് ഇട്ടിട്ട് ഇങ്ങനെ അവർക്ക് എല്ലാത്തും എടുക്കുമ്പോ
മറ്റൊരു കുടുംബം കൂടി കയറാൻ വേണ്ടിട്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്ന ആൾക്കാർ തള്ളുമ്പോൾ ഈ ആൾക്കാർ ഈ ടാഗപ്പെട്ടിൽ ഇങ്ങനെ പോകുമ്പോൾ അവർക്കൊരു അന്തസ്സുണ്ടാവും. കാരണം വേൾഡ് കപ്പിൽ നമുക്ക് അവിടെയൊക്കെ പോകാം. ഇതേപോലെ നാളെ മസ്റ്ററയിൽ വലിയ ടാഗ് ഉണ്ടാവും. ഇവരാണ് അവിടുത്തെ ആൾക്കാർ, ഇവരാണ് ആദരിക്കപ്പെടുന്നവർ. ഓഹോ, അതിന്റെ പേരിൽ ഇവർ മാതാപിതാക്കളെ ആദരിക്കപ്പെടും, ഇവരെ മാതാപിതാക്കളെ ആദരിക്കപ്പെടും. എങ്ങനെയൊക്കെ ഇവരെ മാതാപിതാക്കൾ ആദരിക്കപ്പെടുക? ഒരു കിരീടം മാതാപിതാക്കൾക്ക് കൊടുക്കും, ഉമ്മക്കും അപ്പവും കൊടുക്കും. ആ കിരീടത്തിന്റെ പ്രത്യേകത നബുവത്തിന്റെ നാവുകൊണ്ട് സത്യം മാത്രം പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാൻ സൂര്യനേക്കാൾ തിളങ്ങുന്നതായിരിക്കും, സൂര്യനേക്കാൾ പ്രകാശിക്കുന്നതെന്ന് നബുവത്തിന്റെ നാവുകൊണ്ട് വരാൻ. അല്ല ഇവിടുത്തെ ഏതെങ്കിലും കഞ്ചാവ് അടിച്ച അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കഥാകാരൻ പറയല്ല, ഇത് നബുവത്തിന്റെ നാവുകൊണ്ട് പറയാം. അന്നത്തെ പ്രകാശിക്കുന്ന കിരീടം വെച്ചിട്ടുണ്ടാവും മാതാപിതാക്കൾ. ഞാനിപ്പോ ഇങ്ങനെ ആലോചിക്കും, ഇവിടെ പിതാവിനെ സമ്മാനം കൊടുത്തപ്പോൾ സാധാരണ ഇങ്ങനെ വളരാൻ ഉപയോഗിച്ചാണ്ടായ ഒരു ദിവസം ഒരു വാപ്പന്റെ രണ്ട് മക്കൾ, മക്കൾ കുറെ അഞ്ചാമത് പത്താമത് നിങ്ങളായ വാപ്പാരുണ്ട്, പക്ഷെ ഇങ്ങനെ ഉണ്ടാവില്ല കുറവാണ്. അപ്പൊ എങ്ങനെ കൊടുത്തു? അബൂമിസാണ്, അബൂമിസ്ദാ രണ്ട് പെട്ടി. അപ്പൊ ഞാൻ അപ്പൊ കൊടുത്തപ്പോ ആലോചിച്ചു അവിടെ ഇങ്ങനെ തന്നെ ആയിരിക്കാം. ഹാഫിദിന്റെ വാപ്പാന്ന് പറഞ്ഞ് വിളിച്ചായി കൂടെ കൊടുക്കുക. അബൂമിസ് അബൂദായി അബൂമിസ്ദാ നബിയിൽ നിന്ന് മൂന്നെണ്ണം വാങ്ങണ്ടാവും. ഇപ്പോ ബാക്കിയുള്ള ഇനിയും ഉണ്ടാകട്ടെ. അമ്മയുടെ സ്നേഹമാരെ, മക്കളുണ്ടാവല് വലിയ നിയമത്താണ്, അതിനേക്കാൾ വലിയ നിയമത്താണ് മക്കൾ ഖുർആൻ പഠിക്കലും നീന്റെ ആൾക്കാരാവാനും പറഞ്ഞത്. ഇതൊന്നും നമുക്ക് മനസ്സിലാവില്ല, നമുക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ് നമ്മളെ തലച്ചോറ് പോലും വേറെ തെറ്റാൻ. ആരൊക്കെയോ അമ്മിന്റെ ചൂട്ടിൽ പണയം വെക്കപ്പെട്ടവരാണ്, ദുനിയാവിന്റെ വസ്തുക്കളുടെ മഹത്വങ്ങൾ കേട്ട് അതിന്റെ പിന്നാലെ ഓടി നടക്കുകയാണ്. എന്റെ മോൻ അതാവണം, എന്റെ മോൻ ഇതാവണം, ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, കളക്ടർ ആവണം, അതാവണം, ഇതാവണം. എന്നാൽ ജനങ്ങൾക്കൊക്കെ ഭയങ്കര ഉപകാരം ചെയ്യാൻ പറ്റും, വീട്ടിൽ ഭയങ്കര ക്ഷിപ്തം ചെയ്യാൻ പറ്റും. ഓഫീസുകൾ കയറി നോക്കി പലപ്പോഴും മുസ്ലിം ഉദ്യോഗസ്ഥന്മാരാണ് പണി മുഴുവൻ തരുന്നത്. ഭാഗ്യം കണ്ട സാധനങ്ങളെ മക്കൾ കുറാൻ പഠിക്കലാണ്, അല്ലാണ്ട് വേറെന്താണ്? അല്ലാണ്ട് വേറെന്താണ്? കഴിഞ്ഞ തിങ്കളാഴ്ച മുമ്പ് തിങ്കളാഴ്ച എണ്ണങ്ങളുണ്ടായിരുന്നു. അവർ പല മക്കളെ കാണാൻ വേണ്ടി ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ഥലത്ത് പോയി. അവനോട് പറഞ്ഞു, അങ്ങനെ ഒരു ആനയുണ്ടോ? ചെറുപ്പക്കാരനാണ്, എനിക്കറിയൊന്നുമില്ല. ഞാൻ പറഞ്ഞു കൊടുക്കുമോ? അപ്പൊ ആരെ പറഞ്ഞു അവിടുണ്ടോ എന്ന് വിളിച്ചു നോക്കി കൊണ്ടാവും. ഒരു ദിവസം ആളെ കൊണ്ടാണല്ലോ എന്ന്. അപ്പൊ ഒരാൾ പറഞ്ഞു, ഇല്ലെങ്കിൽ ഇവരെ വാപ്പനെ കാണല്ലോ എന്ന്. അപ്പൊ അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ആ എന്തായാലും പോണ്ടതാണ് എന്ന് പറഞ്ഞു. ഒരു 23 കൊല്ലം മുമ്പ് അദ്ദേഹത്തിന് ഞാൻ കണ്ടിരുന്നു. ആ പിതാവിനെ ചെറുപ്പക്കാരനാണ് അന്നത്തെ. ഞാൻ കോഴിക്കോട് എന്റെ അവിടെ വന്ന് ഒരു രാവിലെ സ്ത്രീ മുതൽ 9:30 മണി വരെ എന്റെ റൂമിലിരുന്ന് കുറെ സംസാരിച്ചു. അന്ന് അദ്ദേഹം വേറെ ചിന്താഗതിയിലാണ്. ആ ചിന്താഗതിന്റെ ക്ലിയറൻസിന് വേണ്ടിയിട്ടാണ് അന്ന് വന്ന് സംസാരിച്ചത്. അകെ കഴിഞ്ഞു. പിന്നെ അദ്ദേഹം തന്നെ മറിയതൊക്കെ കുഴപ്പമില്ല, ഞാൻ കാണാറുണ്ട്. പക്ഷെ ഞാൻ അദ്ദേഹത്തിന് രോഗിയെ കിടക്കുകയാണ്. 55 വയസ്സിന്റെ ഉള്ളു, കിടത്തത്തിലുള്ളത്. അപ്പൊ ഞാൻ എന്തായാലും മകനെ കണ്ടില്ലേക്കൊക്കെ വാപ്പനെ കാണുന്നത് പോയി. അവിടെ അദ്ദേഹം മകൻ വിമോശാസ്ത്ര നല്ല ആലിമായ മകൻ. അവൻ ഞാനങ്ങനെ കണ്ടവന്റെ മനസ്സിൽ ഭയങ്കര കുളിർമയി. കാരണം എന്നാൽ ആ വാപ്പയ്ക്ക് അത്യാവശ്യത്തിന് മുതല് സമ്പാദ്യം ഓൾറെഡി ആ പേരയിലുണ്ട്, ആ മകനുണ്ട്. നല്ല ആലി വാപ്പ രോഗിയായി കിടക്കുകയാണ്. പുറത്തിറങ്ങിയിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടാൻ വേണ്ടി മോഡുണ്ട്. ഞാൻ പറഞ്ഞത് സമ്പാദ്യം എന്ന് പറഞ്ഞ വേറൊന്നുമല്ല സ്വർണ്ണം. നമ്മളിവിടുന്ന് പോയാലും ഇതാ ഇപ്പം ഇവിടെ കണ്ടല്ലോ. ഫാറൂഖ് മൊയ്തീൻ പറഞ്ഞു,
ഒരു ഉസ്താദ് പറഞ്ഞതെന്താ, എന്നെ പഠിപ്പിച്ച ഉസ്താദ് ഇവിടെ അതിന്റെ ചെയിൻ നമ്മളിങ്ങനെ കണ്ടു. സുബൈർ ഉസ്താദ് ഫാറൂഖ് മൗലവിനെ ഇതേപോലെ എത്തി പഠിപ്പിച്ചതാണ്, ഇതേപോലെ എത്തി പഠിപ്പിച്ചതാണ്. അങ്ങനെ ആഫിതായി വന്നു ഫാറൂഖ് മൗലവിക്കാൻ തുടങ്ങി ഇവരെ കൊണ്ട്. ഇതാ ഇവർ ആഫിതങ്ങളെ. ഇനി കുറച്ചും കൂടി കാലം കഴിഞ്ഞാൽ ഞങ്ങൾ ഉസ്താദ് പറഞ്ഞിട്ട് ഇവരെ ശിഷ്യന്മാരെ തെരഞ്ഞു കൊടുക്കാൻ തന്നിട്ടുണ്ടാവും ഫാറൂഖ് മൗലവിനെ വിളിക്കും. ഇതിങ്ങനെ ഒരു പൂവൻ, ഇതിലൊക്കെ വരുമാനത്തിൽ തന്നെ മഷറിലെത്തുമ്പോഴേ അറിയുള്ളൂ. നമുക്ക് വെളുത്ത ചെറിയ റോയൽറ്റും ചെറിയ വാണിജ്യം ചെറിയ കച്ചവടം മാത്രമേ അറിയുള്ളൂ. സാറിന്മാരെ സിനിമയിലെ അതൊരു അത്ഭുതകൾ എന്താണ്, മനുഷ്യനെ നന്നാക്കാൻ ഇതിനെ കൊണ്ട് കഴിയുള്ളൂ, ഇതല്ലാത്തവർ ഒന്നുകൊണ്ടും കഴിയില്ല. മനുഷ്യന് സംസ്കാരം പഠിപ്പിക്കുന്നത്, മനുഷ്യന് ജീവിതം പഠിപ്പിക്കുന്നത് ഖുർആൻ. മക്കയിൽ കുറെ മനുഷ്യന്മാരുണ്ടായിരുന്നു, കയ്യും കാലും മുമ്പോട്ടല്ലേ. പക്ഷെ അവർക്ക് സംസ്കാരം ഇല്ലായിരുന്നു, മനുഷ്യത്തിലായിരുന്നു. കാടന്മാരായി കൃത്യതത്തിൽ നിന്ന് മദ്യപിച്ച് അനാവശ്യമായി ജീവിച്ചവർ, അവരിലേക്കാണ് ഖുർആന്റെ വെളിച്ചങ്ങനെ ഇറങ്ങിയത്. ഖുർആൻ അവരെ ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരുന്നു. ആയത്തുകൾ ഇങ്ങനെ അറിഞ്ഞാൽ ജീവിതങ്ങൾ ഇങ്ങനെ മാറാം. എന്ത് ജീവിതമാണ്, അവസാന തുല്യതയില്ലാത്ത ആൾക്കാരായി മാറി. ഇന്നും ഇന്നും ലോകത്ത് ഈ മിസ്ഹാബ്, ഈ മിഖ്ദാർ മൂന്ന് സഹാബാക്കളുടെ പേരാണ്. ഈ കുട്ടിക്ക് മിസ്ഹാബ് എന്ന് വെച്ചത് മുസ്തഫ ബിൻ ഉമൈർ റളിയല്ലാഹുവിന്റെ പേരാണ്. മിഖ്ദാർ എന്നത് മിഖ്ദാർ ബിൻ അസ്ദ് റളിയല്ലാഹുവിന്റെ പേരാണ്. അതേപോലെ നാഫിയ സഹാബിന്റെ പേരാണ്. ഈ മുസ്തഫും മിഖ്ദാറും നാഫി ഇന്നും ജീവിക്കാൻ ഒരു കാലത്ത് മനുഷ്യർക്ക് വേണ്ടാത്തവരായിരുന്നവർ, ഒട്ടകം വരെ എവിടെയെങ്കിലും ഒരു എവിടെ നിന്നെങ്കിലും വെള്ളം കുടിച്ചതിന്റെ പേരിൽ യുദ്ധം ചെയ്തവർ, മക്കയിലെ വേണ്ടാത്ത അവസ്ഥയിൽ ജീവിച്ചവർ, അവരുടെ മക്കൾ, ഇന്നും അവരുടെ മക്കളുടെ പേരുകൾ ഒരുപാട് ബിലാലിമാരുണ്ട്, ഒരുപാട് സുഹൈബുമാരുണ്ട്. ഇവരിന്ന് ജീവിക്കാൻ എന്താണ് അവരുടെ ജീവിതത്തിന്റെ പ്രത്യേകത? അവരുടെ ജീവിതത്തിന്റെ പ്രത്യേകത അവർ ജീവിതത്തിൽ ഖുർആൻ അനുസരിച്ച് ജീവിച്ചപ്പോൾ ഒരു തുല്യതയില്ലാത്ത ആൾക്കാരായി മാറി. ഖുർആൻ അവരുടെ ജീവിതത്തിൽ ഇടപെട്ടു. നിങ്ങൾ ഈ ജീവിതത്തിൽ ഖുർആൻ ഇടപെടുമ്പോൾ, നമ്മൾ മുസ്ലിമീങ്ങളാണ്, ഖുർആൻ വേറെ നമ്മൾ വേറെ. നമുക്ക് മലപ്പുറത്തുനിന്ന് ലേങ്ങനുണ്ട്, അല്ലെങ്കിൽ പിന്നെ കേരളത്തിൽ നിന്ന് കിട്ടുന്നൊരു നീരുണ്ട്, ആ ലൈൻ ഇങ്ങനെ നിന്നാൽ മതി. ഇവിടുത്തെ ഒരു സംസ്കാരം കൾച്ചർ ഇല്ല, ഖുർആന്റെ ഒരു സംസ്കാരമുണ്ട്, ഖുർആന്റെ ഒരു കൾച്ചറുണ്ട്. അത് ജീവിതത്തിൽ കൊണ്ടാണ് ഖുർആൻ മനുഷ്യനെ നന്നാക്കാൻ തന്നെ. ഒരു ദിവസം മസ്ജിദിൽ നബിദങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെടുക്കുന്ന ആളുകൾ പറഞ്ഞു, എനിക്ക് വിശ്വസിച്ചു. നബിദങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പം തന്നെ തങ്ങളുടെ വീടുകളിലേക്ക് ആളയച്ചു. ഞങ്ങളെ ഓരോ വീട്ടിലും പോയി ചോദിച്ചു, ഒരതിഥിന്റെ ഇന്ന് രാത്രി എന്തെങ്കിലും കൊടുക്കാൻ തോന്നുന്നു, എല്ലാ വീട്ടിലും ഇല്ല 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 എന്ന് പറഞ്ഞു. അവിടെ ഇല്ല. ഞങ്ങൾ ചോദിച്ചു, ആരാണ് ഇന്നത്തെ ദിവസം ഇയാൾ അതിഥിയേക്ക് കൊണ്ടാണത്? സദസ്സെന്ന് ഒരു അൻസാരി തയ്യാറെ, അൻസാരി കൂട്ടിക്കൊണ്ടേ ഭാര്യയോട് പറയുന്നത് അത് അള്ളാഹുന്റെ റസൂലിനെ അതിഥിയാണ്, അവിടെ ഇവിടെ നിന്ന് ഒരു കാര്യം മറച്ചു വെക്കാൻ പാടില്ല. ഭാര്യ പറഞ്ഞു, ഇവിടെ ഇല്ലാതെ മറച്ചക്കാളും കാലൊന്നുമില്ല, ആകെ നമ്മളെ മക്കൾക്ക് കഴിക്കാറില്ല അല്പം ആഹാരം കിട്ടുന്നത്. നമ്മളിന്ന് എന്തായാലും പറ്റുന്നതാണ് കുട്ടികൾക്കുള്ള അല്പം മറച്ചത്. അപ്പൊ സഹാബി പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്ത് മക്കൾ എന്തെങ്കിലും പറഞ്ഞിട്ട് നീ ഉറക്ക്, മക്കൾ എന്തെങ്കിലും പറഞ്ഞിട്ട് ഉറക്ക്, എന്നിട്ട് നീ ആ ഭക്ഷണം കൊണ്ടുപോകാം. വിളക്കിന്റെ തിരി നന്നാക്കാനൊന്നുമില്ല, വിളക്കും അടച്ചിടാം എന്ന് അദ്ദേഹം കഴിക്കട്ടെ. അവരെ പ്രകാരം ചെയ്തു. ഇത് എനിക്ക് പറയാൻ എളുപ്പാണ്, എനിക്ക് കേൾക്കാൻ എളുപ്പാണ്. നമ്മുടെ സ്വന്തം മക്കളുണ്ടല്ലോ, സ്വന്തം മക്കൾ, അവരിങ്ങനെ വിശന്നിട്ട് ഒരു ഉമ്മ അവരോട് ഓർക്കാൻ പറയാൻ നമുക്ക് ധൈര്യം ഉണ്ടാവില്ല, ഓർക്കാൻ ഉമ്മക്കും ധൈര്യം ഉണ്ടാവില്ല. പക്ഷെ ആ ഉമ്മ ഉറക്കി, ആ വാപ്പ ഉറക്കാൻ പറഞ്ഞില്ല. എന്നാൽ ആധുനിക ആഹാരം കൊടുത്തു, ആധുനിക ആഹാരം കൊടുത്തു. എന്നിട്ടോ രാവിലെ ആയി, നിബന്ധന സാധനങ്ങളെടുക്കലെത്തി. അപ്പൊ നിബന്ധന സാധനങ്ങൾ പറഞ്ഞു, നീയും നിന്റെ ഭാര്യയും ഇന്നലാം മനുഷ്യ ആ അതിഥിയോട് പെരുമാറിയ പെരുമാറ്റം അള്ളാഹ്ക്ക് എത്ര പ്രിയങ്കരമായിരുന്നു, നീ അള്ളാഹ്ക്ക് എത്ര പ്രിയങ്കരമായിരുന്നു ആ പെരുമാറ്റം. വിശുദ്ധ ഖുർആൻ ആയത്തിൽ നിബിലിലടുക്കുന്നു, വയുസിറുനാലും വലൗ കാനമീ ഹസാസ, അവർക്ക് സ്വന്തം വിടവുകൾ ഉള്ളതിനോട് കൂടി
സ്വന്തം ആവശ്യബോധനോട് കൂടി അവർ മറ്റുള്ളവർക്ക് മുൻഗണന നൽകുന്നവരാണ്. ഇതാണ് ഖുർആൻ. ഇങ്ങനെയാണ് ഖുർആൻ ജീവിതത്തെ നന്നാക്കുന്നത്. മദ്യം വേണ്ടാന്ന് പറഞ്ഞപ്പോഴേക്കും മദ്യം വേണ്ടതായി. അയാൾ കുറെ പണി നിർത്തുന്നില്ല. ഖുർആന്റെ ആയിത്തിറങ്ങി വരാത്തും മദ്യപിച്ചിട്ട് ഈ മാമത്തിൽ നാൾ ഒലിയായി ഒരു കാര്യം തീരില്ല. അതിങ്ങനെ റൗണ്ട് അടിക്കുക, അത് തീരില്ല. അത് കഴിഞ്ഞ ഉടനായി തരങ്ങി ലഹരി ബാധിച്ചവരായി നിസ്കാരത്തേക്ക് വരികയും നിസ്കരിച്ചതിന് മുമ്പ് നിസ്കരിച്ചതിന് ശേഷം നിങ്ങൾ കഴിച്ചോളിച്ച ലഹരി ബാധിച്ചവരായി നിസ്കാരത്തേക്ക് വരുത്തുക. ആദ്യത്തെ ഘട്ടം അങ്ങനെ പറ്റില്ല. നിസ്കരിക്കാൻ നിസ്കരിക്കണം അങ്ങനെ പറ്റില്ല. പിന്നീട് വരുന്ന നിയമം എന്താണെന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് അനശ്രദ്ധിയുള്ള അനീതിയുണ്ട്. അതേ പറയുന്നത് സത്യ അബ്ദുറഹ്മാൻ അവളോ മറ്റേ ദിവസം അറബിന്റെ ഒരു സംസ്കാരം. അറബികൾ സാധാരണ ഉള്ളവരെ മക്കളെ അവർക്ക് മജ്ലിസ് ഉണ്ടാവും. മജ്ലിസിൽ ഇങ്ങനെ കഹ്വ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും, ഒരു ഫ്ലാസ്ക് കഹ്വ ഇങ്ങനെ വെച്ച് കുടിച്ചുകൊണ്ടിരിക്കും. ഇതേപോലെ ഇങ്ങനെ ഒരിങ്ങനെ നമ്മൾ ഈ കല്യാണമൊക്കെ കഴിഞ്ഞാൽ ഒരു അര ക്ലാസ് കഹ്വ ഇങ്ങനെ കൊടുക്കുന്നത് പോലെ ഒരു കുറച്ച് മദ്യങ്ങൾ കൊടുക്കും. കുറച്ച് മദ്യം കൊടുക്കും. കുറച്ച് മദ്യം കൊടുക്കും. നമ്മുടെ ഈ കഥ കൊടുക്കണം. അത് കൊടുക്കാൻ വേണ്ടി അനശ്രദ്ധിയെല്ലാം ഏൽപ്പിച്ച് അദ്ദേഹം കൊടുത്തുകൊടുക്കണം. അപ്പോഴാണ് ഒരു ആയിരത്തി ഇങ്ങനെ ഓതി വരുന്നുണ്ട് ഒരാൾ മദ്യനന്റെ കയറി കൂടെ ആയിരത്തി إنما الخمر والميسر والأنصاب والأزلام رجس من عمل الشيطان فاجتنبوه. إذا بنت الآيتين آيت مديم فرنجة جفزات ومدنك بشيطة فيديو ديكرة آيت شكلة أدور قدي مديم وليباكي أدور قدي وليباكي മദ്യം അതോടുകൂടി ഒഴിവാക്കി. ഒരാഴ്ച അറിഞ്ഞാൽ മതി മദ്യം ഒഴിവാക്കി. കാരണം ഖുർആൻ അവർ അത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട്. ഖുർആൻ എന്ന് ഉമറദി അള്ളാഹുവിനെ കുറിച്ച് പറയുന്നു. ഉമറദി അള്ളാഹുവിനെ കുറിച്ച് പറയുന്നു ഖുർആൻ. ഖുർആൻ കേട്ടാൽ സഡൻ ബ്രേക്ക് ആയിരുന്നു. ഖുർആൻ കേട്ടാൽ സഡൻ ബ്രേക്ക് അവിടെ നിൽക്കുകയും. കാരണം ഖുർആൻ അവർ അത്ര സ്വാധീനിച്ചു. നമുക്കിന്ന് ഖുർആൻ നമ്മൾ സ്വാധീനിച്ചില്ല, നമുക്ക് ഖുർആൻ അറിയില്ല. നമ്മൾ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കടമ എന്തായാലും അതിങ്ങനെ ഓടുക. സ്ത്രീകളെ അങ്ങനെ ഓടുക, പുരുഷന്മാരോടുള്ള ഓടുക ഓടുക. ഏറ്റവും വലിയ ഖുർആനോടുള്ള കടമ തന്നെ അത് ഓടുക എന്നാണ് വിചാരിച്ചത്. അല്ല, ഖുർആൻ ഓതാൻ മാത്രമുള്ളതല്ല, ഖുർആന്റെ അർത്ഥവും അതിന്റെ ആശയവും അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യവും ജീവിതത്തിന് പകർത്താനാണ്. അതുകൊണ്ട് മുസ്ലിമികളായ നമുക്ക് ഖുർആൻ അറിയോ? നിങ്ങൾ പറയും നമുക്ക് ഖുർആൻ അറിയോ? ഖുർആൻ എന്താ അർത്ഥം പറയാം? ഏറ്റവും കൂടുതൽ നമ്മൾ ഓടുന്ന സൂറത്താണ് സൂറത്ത് ഇന്ന ആക്കൽ. നമ്മളെ മെയിൻ സൂറത്താണ്. അത് പോയാൽ നമ്മൾ കൂടി ഇന്നായിക്കൽ കൗസർ വസല്ലിയിലേക്ക് വന്നാൽ ഇന്ന ശാനിയൊക്കെ പോലത്തെ അതിന്റെ അർത്ഥം കൂടി കൂടെ നമുക്ക് അറിയാം. അറിയുന്നത് നമ്മളെ മുസ്ലിമീങ്ങളിൽ എത്ര അവസ്ഥയെ നമ്മൾക്ക് വേണ്ടി എന്താ നമ്മളെ അവസ്ഥ എന്നാലേ നമ്മൾ നാളെ പഠിച്ചതിനും എത്തുമ്പോഴാണ് നമ്മളെ കഥ മനസ്സിലാവുക. ദുനിയാവ് ഉണ്ടാക്കാൻ വേണ്ടി വർഷങ്ങൾ വിദേശ രാജ്യങ്ങളിൽ നാടുവിടാൻ വേണ്ടിയാണ്, സമയം കൊടുക്കാൻ വേണ്ടിയാണ്, ശബ്ദന്റെ വചനം പഠിക്കാൻ ഒരു മണിക്കൂർ ആണെങ്കിൽ പണി പോയി കൊടുക്കാൻ നമുക്ക് നേരില്ല. ഈ ഖുർആൻ ആരോടാ സംസാരിക്കുന്നത്? ഖുർആൻ ഓരോ ആയത്തുകളും ഖുർആൻ കേട്ടാൽ
സത്യത്തിൽ ചില ഇമാമന്മാരൊക്കെ മദീനയിൽ മുസ്ലിം നബവിയ നിസ്കാരം നിസ്കാരമത്തിന് വഴി പള്ളി ലുക്കിലാണല്ലോ ഉള്ളത്. അങ്ങനെ കറക്റ്റ് കിട്ടും ചെയ്യുമ്പോൾ ബഹളോ ഒച്ചപ്പാടൊന്നും ഉണ്ടാവില്ല. സുബീക്കൊക്കെ ഓടിയാൽ നമുക്ക് ഓത്ത് കേട്ടാലേ നമ്മുടെ ആ ഖുർആൻ ഇങ്ങനെ വാലിച്ചു കൊണ്ടുപോകും. ഇമാമ്മാരെ നമ്മളങ്ങനെ നമസ്കാരങ്ങളിൽ ഓരോ സ്വർഗത്തിക്കും നരകത്തിക്കും കൊണ്ടുപോകണം കാണാം. നമ്മളോട് പറയുന്നത് ഖുർആൻ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. كلا إذا دكت الأرض دكا دكا وجاء ربك والملك صفا صفا سورة والفجر وليال عشر سورة الفجر لدن بومي أدنى قولي قولي كفتان كلا إذا دكت الأرض دكا دكا وجاء ربك والملك صفا صفا മലക്കുകളൊക്കെ സഫ് സഫുകളായിരിക്കുക, മച്ചറ ഒക്കെ ഫുള്ള് പൊടിച്ച് നിരത്തി മച്ചറാക്കി, എന്നിട്ട് റബ്ബ് വരാൻ മലക്കുകൾ ഇങ്ങനെ വലയം ചെയ്യാൻ. എത്രയാണ് മലക്കുകൾ? ഒന്നാലാകാശത്തിലുള്ള മലക്കുകളുടെ എത്രയോ ഇരട്ടിയാണ് രണ്ടാലാകാശത്തിൽ, രണ്ടിലേക്കാൾ എത്രയോ ഇരട്ടിയാണ് മൂന്നിലുള്ളത്. ഇങ്ങനെ അള്ളാഹുവിന്റെ എണ്ണമറ്റ മലക്കുകൾ അതിങ്ങനെ വലയം ചെയ്ത് നിൽക്കും. അന്നത്തെ ദിവസം ജഹന്നമിനെ വലിച്ചഴിച്ചിട്ട് കൊണ്ടുവരും, പൊക്കിയെടുത്തിട്ട് കൊണ്ടുവരുന്നില്ല. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സഹീഹ് റിവായത്ത് ചെയ്യുന്നത് ജഹന്നമിന് 70,000 കടിഞ്ഞാണുകൾ ഉണ്ട്. എത്ര? 70,000 കടിഞ്ഞാണ് വലിക്കാനുള്ളത്. എന്നിട്ട് ഒരു കടിഞ്ഞാണിന്റെ മേൽ ശക്തന്മാരായ 70,000 മലക്കുകൾ പിടിച്ചിട്ടുണ്ടാവും. ഒരു കടിഞ്ഞാണിന്റെ മുകളിൽ 70,000 മലക്കുകൾ, അങ്ങനത്തെ 70,000 കടിഞ്ഞാണിട്ടിട്ട് അന്നേ ദിവസം ജഹന്നമിനെ കൊണ്ടുവരപ്പെടും. മനുഷ്യകൂട്ടത്തിലേക്ക് ആ തിളച്ചു മറയുന്ന അഗ്നി കൊണ്ടത്തെ ശക്തന്മാരായ മലക്കുകൾ വലിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവരുമ്പോ അത് കണ്ടു നിൽക്കുന്ന മനുഷ്യർ അന്നത്തെ ദിവസം മനുഷ്യൻ ചിന്തിച്ചു പോകും. അള്ളാഹു പറയാൻ അന്ന് അവൻ ചിന്തിച്ചിട്ടവൻ എന്ത് കാര്യമാണ് കണ്ട് ചിന്തിച്ചിട്ട് എന്ത് കാര്യമാണ്? അള്ളാഹ് പറയാണ് അന്നവൻ ചിന്തിക്കും. ഇപ്പൊ നമ്മളോട് പറയാണേ പാട്ടാലോചിക്കാം അന്ന് ചിന്തിച്ചിട്ടുണ്ട് എന്ത് കാര്യമാണ്? ഇന്ന് വേണമെങ്കിൽ നിങ്ങൾ ചിന്തിച്ചോളീ എന്നാണ് അള്ളാഹു പറയുന്നത്. യൗമൈനിയ തലക്കറു ഇൻസാൻ വഅന്നാലോചിക്കാം യഖൂലു യാ ലൈതനി ഖദ്ദംതു ലിഹയാതി. നരകങ്ങനെ വലിച്ചയച്ചു കൊണ്ടിരുന്ന കാണുമ്പോൾ അവരിങ്ങനെ പറയും, യഖൂലു യാ ലൈതനി ഖദ്ദംതു ലിഹയാതി, എത്ര നന്നായനെ ഞാൻ ഈ ജീവിതത്തിലേക്ക് എന്തെങ്കിലും മുൻകൂട്ടി ചെയ്തിരുന്നെങ്കിൽ. അതൊക്കെയാണ് അവിടുത്തെ അറിയാം മക്കൾ അർഹതയായി അല്ലെങ്കിൽ വേറെ ഒന്നും ഇല്ലെങ്കിൽ ഉള്ള അവസ്ഥ അതായിരിക്കും. അബ്ദം തുനിയായാൽ ഈ ജീവിതത്തിലേക്ക് എന്തെങ്കിലും മുൻകൂട്ടി ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായനെ. അബ്ദം തുനിയായാത്തി അന്നത്തെ ദിവസം അള്ളാഹു ശിക്ഷിക്കുന്നത് പോലെ ഒരാളും ശിക്ഷിക്കുകയില്ല. അള്ളാഹു ബന്ധനസ്ഥനാക്കുന്നത് പോലെ ഒരാളും ബന്ധനസ്ഥാക്കുന്ന സമാധാനമടഞ്ഞ ആത്മാവേ എന്ന് വിളിക്കുക. ആരാണ് സമാധാനമടഞ്ഞ ആത്മാവ്? ഖുർആനെ ഇമാമാക്കി ജീവിച്ചവരാണ്. ഖുർആനെ ഇമാമാക്കി ജീവിച്ചവരാണ്. നമ്മളെ ഇമാം ഖുർആനാണ് നമ്മൾ എപ്പോഴാ കേക്കല്? നമ്മൾ കേക്കല് ഒരാൾ മരിച്ചാല് അയാളെ കുളിപ്പിക്കും, ഒരാളെ മൂക്കിലും വായലും ഒക്കെ പഞ്ഞൊക്കെ വെച്ച് 3 കഷ്ണം തുണിയിൽ നല്ല ജോറാക്കി പാക്ക് ചെയ്യും. ഒരു കാലിൻ്റെ അവിടെ കെട്ടി, തലൻ്റെ അവിടെ കെട്ടി, മദ്യത്തിന്റെ ഭാഗത്ത് ഒരു കെട്ടൊക്കെ കെട്ടിയിട്ട് കൊണ്ടുപോകും. ഒരു പള്ളി കൊണ്ടുപോയി ഇന്നൊരു കവറിൽ അടിച്ചു കൊടുക്കും. എന്നിട്ട് മൂടുകല്ല്, ചിലവർ കല്ല് വെക്കും, ചിലവർ കോൺക്രീറ്റിന്റെ ഷീറ്റുകൾ വെക്കും, അല്ലെങ്കിൽ മരത്തിന്റെ വെക്കും. എന്തായാലും വെച്ചിട്ട് അതിന്റെ പഴുതൊക്കെ പൊന്തി കാടൊക്കെ വെച്ച് അടച്ച് മണ്ണ് കുഴച്ച് ഒക്കെ തേമ്പി ഒട്ടിച്ച് ഇനി ഒരു നിലക്കും കണ്ട് പുറത്തേക്ക്
ഓ മെരൂലെന്ന് കണ്ട് മണ്ണൊക്കെ നീക്കിട്ട് വെള്ളം കുഴിച്ചിട്ട് കൊമ്പൊക്കെ കുത്തിയതിനു ശേഷം ആ കബറിന്റെ തലക്കുമ്പത്ത് പോയി കബറിങ്ങനെ പറഞ്ഞു കേൾക്കാം. എന്ത് അല്ലാഹു റബ്ബി റബ്ബല്ലാഹു അലൈഹി വ മുഹമ്മദുൻ നബി എന്നെ നബി മുഹമ്മദ് സാഹിബുകളാണ് വൽ ഖഅബത്തു ഖിബ്ലത്തി വൽ ഖുർആൻ വൽ ഖുർആൻ അറി അവിടെ നമ്മൾ കേൾക്കുന്നത് വൽ ഖുർആൻ ഇമാമി ആ മരിച്ചണം കേൾക്കണമെങ്കിൽ ജീവിതകാലത്ത് ഈ ഖുർആനിൽ ഒരു ബന്ധുമില്ല. പിന്നെ അവൻ എങ്ങനെ ഇമാം ഖുർആൻ എന്ന് പറയാം? ജീവിതകാലത്ത് ഒന്നോ എടുത്തു നോക്കുകയോ എന്റെ റബ്ബനോട് എന്താ പറഞ്ഞതെന്നും കൂടി ഒരു തവണ പോലും ഓതി നോക്കാത്തവൻ, അങ്ങനെ ഓതി നോക്കാത്തവൻ എങ്ങനെ ഖത്തം തീർക്കാത്തവൻ എന്നല്ല ഞാൻ പറഞ്ഞത്. എന്റെ റബ്ബിനോട് എന്താണെന്ന് പറഞ്ഞത് എന്താ സോഴ്മനെ പോവാനൊരു ഒരു തവണ ഇന്ന മലയാള പരിഭാഷയും വായിക്കാൻ എന്താ ഇത്ര വലിയ പ്രയാസം? എങ്ങനെ പഞ്ചായത്തിൽ ഉള്ള ആളുകൾക്ക് ഖുർആൻ മുഴുവൻ ഫുള്ള് ഒരു പ്രാവശ്യം വായിച്ചു വെച്ച് രണ്ട് കോഴി എഴുതുന്ന പറഞ്ഞ കോഴി നമ്മൾ വായിച്ചിട്ട് രണ്ട് കോഴി കുട്ടി രണ്ടേ മതി. സാൽമാൻ ഖാൻ ഞാൻ തമാശക്കാരല്ല, നാളെ മനസ്സിലായി എത്തുമ്പോൾ ഞാൻ വലിയ മുസ്ലിമാന്ന് പറയാൻ പറ്റില്ല. അർത്ഥം അറിയാം ഈ ഖുർആൻ എന്താ എനിക്ക് എന്തറിയാം? ഈ ഖുർആൻ നിന്നോട് എന്തൊക്കെ സംസാരിച്ചിരുന്നു നിങ്ങൾക്കറിയത്? എന്താ ഖുർആൻ സംസാരിച്ചതെന്ന്? പിന്നെ എങ്ങനെ ഖുർആൻ വിളി ഇമാമാക്ക? നമ്മളെ ഇമാം ആരക്കുവാണ്? അതുകൊണ്ട് പോലെ ഖുർആൻ ഇമാമി എന്ന് ചോദ്യം ഉണ്ടെങ്കിൽ ഉത്തരം പറയണമെങ്കിൽ ഖുർആൻ ഇമാമാക്കണം. അതുകൊണ്ട് ആണും പെണ്ണും ഖുർആൻ പഠിക്കണം. ഈ സദസ്സിരിക്കുന്നവരുടെ ആകെയുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട അപേക്ഷ മരിക്കണേനു മുമ്പേ ഒരു തവണ ഫാത്തിഹ മുതൽ നാസ് വരെ എന്റെ റബ്ബിനോട് എന്താ പറയുന്നതെന്ന് ഒരു തവണ നിങ്ങൾ വായിച്ചു വെച്ചു. അത് നിങ്ങൾ ആവർത്തിച്ച് വായിക്കുകയാണെങ്കിൽ ജീവിതം തന്നെ നന്നാക്കി തരും. അത് ഖുർആനാണ്. സഹാബാക്കളെ നന്നാക്കിയ ഖുർആൻ നമ്മളിൽ നന്നാക്കും. പക്ഷെ നമ്മളോട് പഠിക്കും, നമ്മൾ പഠിക്കില്ല, ബാക്കിയൊക്കെ നമ്മൾ പഠിക്കും. നമുക്ക് ബുദ്ധിയില്ല എന്നൊക്കെ പറയും. വായിച്ച ആൾക്കാരെ ഗൂഗിൾ പേ ചെയ്യും, ചെയ്യുന്നില്ല. ആരോപിച്ചിരുന്നത് ആദ്യം പഴയ മറ്റേ ഫോണിൽ നിന്ന് റോഡ് ഇങ്ങനെ കറക്കുന്നത്, പിന്നെ ഡയൽ ചെയ്യുന്നതായി, പിന്നെ മൊബൈലിൽ നിന്ന് ചെറുതുകൾ നിൽക്കുന്നത് നമ്പർ നിൽക്കണം മാത്രം, പിന്നെ ടച്ചായി ഇപ്പൊ പറഞ്ഞാൽ പോകും. ഒക്കെ നമ്മളെ ആൾക്കാരെ വാട്സപ്പൊക്കെ കാക്കാർ വെല്ലുമാരെ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. എന്താ അത്ര കലാമം മാത്രം നമ്മൾ പഠിച്ചേക്കാത്തത്? നിങ്ങളുടെ ചെവികളിലും ഹൃദയങ്ങളിലും മേൽ സീൽ വെച്ചിട്ടുണ്ടോ? വെച്ചിട്ടുണ്ടെങ്കിൽ വലഭും അദാബുൻ അദീം അവർക്ക് ഭയങ്കര ശിക്ഷ ഉണ്ടാവുന്ന ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് നമ്മളെ അടുത്ത പരിപാടി തന്നെ വിശുദ്ധ ഖുർആൻ പഠിക്കാറാണ്. എന്ത് പറയുന്നത്? ജീവല്ലോ പരിഭാഷ വായിക്കുക. ഒരു മണിക്കൂറോ രണ്ടു മണിക്കൂറോ ഖുർആൻ മുടക്കി വായിക്കും. എവിടെയെങ്കിലും സംശയമോ ആഴ്ചകൾ തമ്മിൽ കൂട്ടിമുട്ടുന്നത് പോലൊക്കെ തന്നെ ഇവിടെ എങ്ങനെ പറഞ്ഞാൽ അവിടെ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ വ്യാഖ്യാനിക്കാനും പോണ്ട, ചികയാനും പോണ്ട, അണ്ടർലൈൻ ചെയ്യുക, വിസ്താരിച്ചു കൊടുക്കുക, ചോദിക്കുക, മനസ്സിലാക്കുക, വീണ്ടും വരിക, വീണ്ടും വായിക്കുക. സ്ത്രീകളും വായിച്ചിരിക്കണം, ബാക്കിയുള്ള നമ്മളുണ്ടല്ലോ. അവള് ഖുർആൻ പഠിക്കണം. ഖുർആൻ നമ്മളെ നന്നാക്കണം. നമ്മൾ പഠിക്കണം. നമ്മൾ ഖുർആൻ ആൾക്കാരാണ്. ഖുർആൻ ഇങ്ങനെ സംസാരിക്കണം. കുട്ടിഞ്ഞ നേരത്തൊക്കെ നമ്മൾ ഖുർആന്റെ വചനം കേൾക്കുമ്പോഴല്ലോ
നമ്മുടെ മനസ്സിന്റെ സന്തോഷം എത്തി കുറയും. അപ്പൊ അങ്ങനെ അങ്ങനത്തെ വാക്കുകളൊക്കെ പറയുന്നു. ഇല്ലാഹി കുസ്തമാവാത്തല്ല, ആകാശഭൂമികളുടെ അധികാരം ഉണ്ടാക്കുന്നതാണ്. കേൾക്കുമെന്ന സമാധാനാണ്. നമ്മളെ കറപ്പ് ആരാണ്? നമ്മളെ യഥാർത്ഥ അറിവ് ആരാണ്? എന്തൊക്കെയോ നമ്മൾ നമ്മളോട് ചോദിക്കുന്നത്, എന്തൊക്കെ ചോദിക്കുന്നുണ്ട്? അതുകൊണ്ട് അള്ളാഹുവിന്റെ വചനങ്ങൾ അത് നമ്മുടെ ഹൃദയത്തിലെടുക്കണം. സ്ത്രീകളും പഠിക്കണം, അതിനുള്ള വഴികൾ കണ്ടെത്തണം, ഉലമാക്കളുടെ സദസ്സുകൾ ഉണ്ടാക്കിക്കണം, മസ്ജിദുകളിൽ ഖുർആൻ പഠിക്കണം. മസ്ജിദ് അതിനുള്ളതാണ്, നിസ്കാരത്തിനുള്ളത് മാത്രമല്ല. മസ്ജിദുകളിൽ ഖുർആന്റെ തഫ്സീറുകൾ പഠിക്കണം. നമ്മുടെ ജീവിതത്തിൽ വലിയ പരിപാടി മനുഷ്യത്തിൽ എന്തെങ്കിലും പരിപാടി കഴിഞ്ഞ ബാക്കിയൊക്കെ പരിപാടി എന്താണ്? നീ പഠിക്കലാണ്. സഹാബാക്കളെ എങ്ങനെ നീ പഠിച്ചത്? അബൂബക്കർ എന്ന ഒരു പത്താമത്തെ വയസ്സിൽ മസ്ജിദ് നബവി അതിൽ സുബ്ഹാൻ വന്ന് ഓതി പഠിച്ചതല്ലേ? ആണോ? ആണോ? അബൂബക്കർ എന്ന പത്താമത്തെ വയസ്സിൽ മസ്ജിദ് സുബ്ഹാനില്ല, എന്തില്ല? മദീന പള്ളിയില്ല, നിബിലങ്ങൾക്ക് നുബൂത്ത് കിട്ടിയിട്ടില്ല. നിബിലങ്ങ സാധനങ്ങളും അബൂബക്കർ എന്നുള്ള രണ്ടു വയസ്സിന് വ്യത്യാസം ഉണ്ട്. നിബിലങ്ങ സാധനത്തിൽ നാല് വയസ്സായപ്പോൾ അബൂബക്കർ മുപ്പത്തെട്ട് വയസ്സ്, രണ്ടാളും മരിച്ചത് അറുപത്തിമൂന്നാമത്തെ വയസ്സിലാണ്. മുപ്പത്തെട്ടാമത്തെ വയസ്സിലാണ് അബൂബക്കർ എന്ന കെയിമില്ലത്. അപ്പൊ പുറം ഉണ്ടാക്കിയിട്ടുണ്ടോ? അറിവായി നിർമ്മിച്ചില്ലല്ലോ, ഖുർആൻ നിർമ്മിച്ചില്ലല്ലോ. ഖുർആൻ ഇറങ്ങി പൂർത്തിയായാൽ തന്നെ അബൂബക്കർ റളിയല്ലാഹുവിന്റെ 61-ാമത്തെ വയസ്സിലാണ് ഖുർആൻ ഇറങ്ങിയത്. എന്ത് ചെയ്തത് പൂർത്തിയായില്ലേ? എത്രാമത്തെ ഇറങ്ങി? അബൂബക്കർ റളിയല്ലാഹുവിന്റെ 61-ാമത്തെ വയസ്സിലാണ് ഖുർആൻ പൂർത്തിയായത്. വേണ്ടതിലാസങ്ങൾ ഉറപ്പാക്കാൻ വളരെ പഠിക്കുന്നതായി ആര് വഴി അബൂബക്കറിനെക്കാളും വയസ്സുള്ള ദാവകളില്ലേ? 50-ാമത്തെ വയസ്സിൽ ഖുർആൻ തൊട്ട് തുടങ്ങിയവരുണ്ട്. പിന്നെ നമുക്ക് വയസ്സായത് എന്നോട് കയ്യൂലെന്ന് ഞാൻ പറയാം. 65-65-ാമത്തെ വയസ്സിൽ വന്ന് ആൻഡ്രോയിഡ് ഫോൺ വഹിക്കുന്നുള്ള ആൾക്കാര് സാൻമാരെ വേണമെന്ന് വിചാരിച്ചാൽ എല്ലാം നടക്കും. ഘട്ടം ഘട്ടമായി സാധനങ്ങളുടെ ജീവിതം മുഴുവൻ പരിപാടി ഒരു മനുഷ്യത്തിന്റെ പണിക്ക് അധ്വാനിക്കാൻ ബാക്കി കുറാൻ പഠിക്കാം. നമ്മൾ മനുഷ്യത്തിന്റെ പണി കഴിഞ്ഞാൽ പിന്നെ പണിയെടുക്കണം. വേറെ കുട്ടിക്ക് വേണ്ടിട്ട് അധ്വാനിക്കണ മടയന്മാരാണ് ഇന്ന് ലോകത്തുള്ളത്. ആർക്ക് വേണ്ടിട്ട്? എങ്ങനെ സ്വന്തം കഴിഞ്ഞ് അയാൾ മരിക്കോളം ജീവിക്കാൻ വേണ്ടാവും, അയാളെ മകനും മരിക്കോളം ജീവിക്കണ്ടാവും. ആ നേരത്തെ പോവാണെങ്കിൽ പഠിച്ചുള്ളത് അവരുടെ മനുഷ്യത്തിന് പണിയെടുക്കേണ്ടത് ഞങ്ങളോട് പറയില്ല. എന്തായാലും പണിയെടുക്കണം. പക്ഷെ ഖുർആൻ പഠിക്കാതെ അറിയേണ്ടതില്ലെങ്കിലോ? അത് ഖുർആൻ പഠിക്കണം. ഖുർആൻ പഠിച്ചാൽ ജീവിതത്തിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. കുടുംബജീവിതങ്ങൾ സന്തുഷ്ടമായി പോകും. ഏറ്റവും നല്ല കുടുംബജീവിതം പറഞ്ഞ ഖുർആൻ പഠിച്ചാണ്. സ്ത്രീകളുള്ളവരുടെ ജീവിതങ്ങൾ ഖുർആന്റെ അടിപ്പടയിലായാൽ എത്ര സന്തോഷം ഉണ്ടാവും. സ്ത്രീകൾക്ക് ഖുർആൻ അറിയില്ല, അവർ രാവിലെ മുതൽ ആരൊക്കെ പറഞ്ഞത് കേൾക്കാൻ, ആരൊക്കെ പറഞ്ഞത്. മുമ്പ് ടി വി ഉണ്ടായിരുന്നു, അത് ഭയങ്കര വസ്ത്രമാണെന്നൊക്കെ ആൾക്കാർ പറഞ്ഞു. അതേതോ റൂമിലാണ്ടായില്ല, എപ്പോഴും കാണാൻ നേരം ഉണ്ടാവില്ല. അടുക്കള പണിയെടുക്കുമ്പോഴൊന്നും ടി വി കാണാൻ നേരം ഉണ്ടാവില്ല. ചോറുന്ന് കൂടെ കണ്ടുപിടിച്ചുള്ള കാണാനുണ്ടാവുക. പക്ഷേ പിശാചിന്റെ മനസ്സിലായി ഇവരെ ടി വിയിൽ തളർത്തിയാൽ മതിയാവാതായി. അവസാനം 24 മണിക്കൂറും അവരെ കയ്യിലേത് കൊണ്ടിടക്കാൻ പറ്റുന്ന സിസ്റ്റുണ്ടാക്കി. ഇന്ന് പുരുഷൻ പണിക്ക് പോയാലും വീട്ടിന്റെ ഉള്ളിൽ സുവീസ്കാരൻ കയ്യിൽ കാണിച്ചായിട്ടാണെങ്കിലും ഒച്ചപ്പാട് കാട്ടുന്ന സാധനമാണ് മൊബൈൽ. ആദ്യമൊക്കെ ഖുർആനേക്കും പിന്നെ ഉസ്താദിന്റെ വരലേക്കും പിന്നെ ഒരു 8-10 ആകുമ്പോഴത്തേക്കും പിന്നെ വേറെ ആവും. ഉച്ചക്ക് 1-2 ആകുമ്പോഴത്തേക്കും ഈശ്വരവാദിന്റെ വരലേക്കും. മകളിപ്പൊക്കെ ആകുമ്പോഴത്തേക്ക് സീരിയലാണ് തോന്നിയാൽ നിന്നതാവും. ഇത് ഡെയിലി കണ്ടിട്ട് ഹൃദയം കറുക്കാണ്. പെണ്ണുങ്ങൾക്ക് സ്വാതന്ത്ര്യം തോന്നുകയാണ്. ആ പുറത്തെ പെണ്ണുങ്ങൾ ഒരു കുട്ടി സംസാരിച്ച പെണ്ണല്ല പറഞ്ഞല്ലോ.
സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? സ്ത്രീ ആരാണ്? ഖുർആൻ സ്ത്രീ എന്താണ് പറയുന്നത്? സ്ത്രീയെ പഠിക്കാൻ നയിക്കുക, അവളെ സമ്പാദിക്കാൻ നയിക്കുക, അവളെ ഇഷ്ടത്തിനനുസരിച്ച് വിടുക, അതാണ് സ്വാതന്ത്ര്യം. അതാ സ്വാതന്ത്ര്യം. സ്ത്രീകളോട് മാന്യമായി ഇസ്ലാമിയന്മാരോട് ആരും സ്വത്തിൽ അവകാശം ചെയ്ത സഹോദര ഖുർആൻ വരുന്നത് വരെ നിബന്ധനങ്ങൾ വരുന്നവരെ സ്വത്തിൽ അവകാശം ചെയ്യപ്പെട്ടിട്ട് പാപ്പക്ക് 10 കോടിക്കാർ ഒരു ചില്ലിക്കാശി പൊണ്ണിന് കിട്ടൂലായിരുന്നു ഈ ഖുർആൻ വന്നിട്ടാണ് നിയമം ഉണ്ടാക്കിയത്. സ്ത്രീയെ ആദരിച്ചു ഖുർആൻ ആദരിച്ചു തരാൻ്റെ ഇഷ്ടത്തിൽ നിന്ന് അപ്പോൾ പറയലല്ല ആദരിച്ചു. അവരുടെ നിയമ സംഹിതകൾ ഉണ്ടാക്കി. അടുത്ത മിനിസ്റ്റർമാർക്ക് യാത്ര ചെയ്യണമെങ്കിൽ ഞാനും പോകണമായി പോകാൻ പറ്റുമോ? പറ്റുമോ? അതിനധികം സിസ്റ്റങ്ങളുണ്ട്. ഒരു മിനിസ്റ്ററുടെ ഒരു സ്റ്റേഷൻ പാസ് ചെയ്യുമ്പോഴും ആ സ്റ്റേഷനിലെ പോലീസുകാരും അതിന്റെ ആൾക്കാരും ഒരു ജില്ല അപ്പുറത്തേക്ക് നടക്കുമ്പോഴും അതിന് എസ്കോട്ട് പോകാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കണം. ആ ജില്ലന്റെ എസ്പിന്റെ ഉത്തരവാദിത്തം. അതിൽ തന്നെ ഗവൺമെന്റുണ്ടാവും. അയാൾക്ക് ബോധ്യമായി രണ്ട് നടക്കാനൊന്നും പറ്റില്ല. അതിന്റെ അർത്ഥം എന്തായാലും സ്വാതന്ത്ര്യത്തെ അഴിച്ചു എന്നാണ്. അല്ലല്ലോ, അയാളെ പരിഗണിച്ചു എന്നാണ് അർത്ഥം. സ്റ്റേറ്റിന്റെ ഒരു നമ്പറല്ലേ, രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ഒക്കെ നമ്പറൊക്കെ വെച്ച് അതിന്റെ സൈഡിൽ കയ്യടിച്ചൊരു ഗൺമേനൊക്കെ നിന്ന് വണ്ടി പോകുമ്പോഴല്ലേ അതിന്റെ അന്തസ്സുള്ളതിൽ നിന്ന് അതിനോടിച്ചാണല്ലോ മനുഷ്യൻ ഈ അഭിമാനൊക്കെ കളിക്കുന്നത്. സാൻമാരത്തിലെ മാതിരി സ്ത്രീ വിളിച്ചിട്ട് ഇറങ്ങണമെങ്കിൽ ഓക്കൊരു ഗൺമേനില്ലാതെ ഇറങ്ങരുതെന്ന് ഇസ്ലാം പറഞ്ഞതാണ് തെറ്റ്. നിനക്ക് മഹറം അത്യാവശ്യമാണ്, മഹറമില്ലാതെ പെണ്ണെ നീ പോകല്ലേ. സ്ത്രീയെ നീ ആദരിക്കല്ല ചെയ്തത്. നീ സുരക്ഷിത, നിനക്ക് മഹറമായ ആള് കൂടല്ലാതെ നീ പുറത്തേക്ക് പോകല്ലേ. നാടത്ര സുരക്ഷിതമല്ല. അറുകള ചെയ്യപ്പെടുന്ന സ്ത്രീകളെ ഈ സ്ത്രീവാദികൾ ആരും അതിന് ബാധിക്കുന്നില്ലല്ലോ. സ്ത്രീയുടെ അവരുടെ മാനവും മര്യാദയും പിച്ചി ചിന്തപ്പെടുകയല്ലേ. അതുകൊണ്ട് സഹോദരന്മാരെ സ്നേഹിമാരെ, ഖുർആൻ പഠിക്കട്ടെ പെണ്ണുങ്ങൾ, നീ പഠിക്കട്ടെ. ആ സ്ത്രീക്ക് എത്ര സന്തോഷം ഉണ്ടാവും, എത്ര സമാധാനം ഉണ്ടാവും. വീട്ടിന്റെ ഉള്ളിൽ അവളെ ഭർത്താവിനെ അവളെ മക്കളെ കൊണ്ട് നടന്ന് അള്ളാഹ് വഴി വിട്ട് വഴി ഭയപ്പെടുത്തി ജീവിച്ചാൽ നമ്മൾ പെണ്ണിനോട് സ്വർഗത്ത് പോകാൻ പറയില്ലേ? അവളെ കാലക്കാലം ജീവിതം സ്വർഗല്ലേ. ഹബീബ നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, എന്നിട്ട് അവൾ അഞ്ചത്തോൾ നിസ്കരിച്ചു. ഒരു മാസം നൊമ്പ നിശ്ചയിച്ചു. അംബാലിയ അവള് സക്കാത്ത് കൊടുക്കാൻ അർഹയാണെങ്കിൽ അവളെ സമ്പത്തിന്റെ സക്കാത്ത് കൊടുത്തു. അവളെ ഭർത്താവിനെ അവളെ അനുസരിക്കുകയും ചെയ്താൽ ആ പെണ്ണിനോട് പറയപ്പെടും, നീ സ്വർഗത്തിൽ പ്രവേശിച്ചു. നിന്റെ പെണ്ണിനെ ചെരുപ്പിട്ടിട്ട് പുറത്തിറങ്ങുന്ന ഈ കാര്യമൊന്നും ചെയ്യാൻ നീ വരും. എത്ര നല്ല നീ കൊടുത്തു പെണ്ണിന്. പക്ഷെ സ്ത്രീകൾ മനസ്സിലാക്കാതെ പോയാലോ? കാരണം അവരെ കയ്യിൽ നിന്നിതാണ്. എന്നും ആവാസ തരങ്ങളാണ് കേൾക്കുന്നത്. നാട്ടിലുള്ള വേണ്ടാത്ത സംസ്കാരങ്ങൾ, മുസ്ലിം പെണ്ണിന്റെ വസ്ത്രങ്ങൾ കോലങ്ങളായി അനങ്ങിയ ക്യാമറകൾക്ക് മുന്നിലായി ഭാര്യ ഭർത്താവും കൂടി അറയിൽ കാട്ടിക്കൂട്ടുന്ന പരിപാടികൾ വരെ ചാനലുകൾ ഉണ്ടാക്കി വിട്ടിട്ട് അതിന്റെ ഞൊട്ട് കാശ് വാങ്ങി തിന്നാൻ മാത്രം ഗതികെട്ടവരായി പോയില്ല മുസ്ലിം കുടുംബത്തിൽ. ഇതൊക്കെ വലിയ സംഭവമാണ്. ബ്ലോഗ് വീട്ടിന്റെ അകത്തോളിച്ചിരിക്കേണ്ട മുത്തുപോലെ പറഞ്ഞില്ലേ? ഒരുണ്ടാക്കി സ്ത്രീകളെ പറ്റി പറഞ്ഞല്ലോ, കംസാലിൽ മക്കനൂൺ, ചിപ്പിനുള്ളിൽ മൂടിവെക്കപ്പെട്ട മുത്തുപോലെയാണ് പറഞ്ഞത്. വീട്ടിന്റെ ഉള്ളകത്ത് നിൽക്കേണ്ട പെണ്ണ് പരസ്യമായി ചാനലുകൾ ഉണ്ടാക്കുക. കോന്തം പുതിയാപ്പുളം വരും, കോന്തം പുതിയാപ്പുളം വരും. എന്നിട്ട് അവരെങ്ങനെ അവിടെ നിൽക്കുക, അവിടെ നിൽക്കുക.
മക്കളെ മുന്നിൽ കൂടി പറയാനും ചെയ്യാനും മടിക്കുന്ന കാര്യങ്ങൾ നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കുക. എന്നിട്ട് അതിന്റെ പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കിട്ടുന്ന ചില്ലി പൈസ ഉണ്ടാവും. എന്നിട്ട് അതുകൊണ്ട് ജീവിക്കുക. അതായത് ഇതിന്റെ പേരെന്നടാ പെണ്ണിനെ വിൽക്കുക എന്ന് പറഞ്ഞു. അല്ലാണ്ട് വേറെ എന്താ? മുസ്ലിം പെൺകുട്ടിയൊക്കെ വരെ ചാനലുകളാണ്. നല്ല ദീനുള്ള കുടുംബത്തിലെ കുട്ടികൾ എന്താക്രമം കാലവൃത്തമുണ്ട്. ദേവിളിക്കുമ്പോൾ മുഹമ്മദ് സാഹിബിന്റെ ഉമ്മത്തിയാണ് ജബ്ബന്റെ കണ്ടിമേണ്ട. അത് നമുക്ക് മറക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഒരു സംസ്കാരത്തിൽ ലോകം എവിടെ പോയാലും കാലവൃത്തമുണ്ട്. ദേവിളിക്കുമ്പോൾ മുഹമ്മദ് സാഹിബിന്റെ ഉമ്മത്തിയാണ് ജബ്ബന്റെ കണ്ടിമേണ്ട. അത് നമുക്ക് മറക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഒരു സംസ്കാരത്തിൽ ലോകം എവിടെ പോയാലും അത് എവിടെ പോയാലും എനിക്കെന്റെ മുഹമ്മദീയ സംസ്കാരം. ജനാദന്റെ മുകളിൽ പെട്ടിണ്ടാക്കലും കത്തണിടലൊക്കെ പറഞ്ഞത് ഫാത്തിമ റളിയല്ലാഹു ജനാദ ലോകമാണ് എന്ന് ചില ഉടമാക്കൾ എഴുതിയിട്ടുണ്ട്. ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു എന്നെ മകരവിൽ ചേർന്ന് രാത്രി കൊണ്ടായാൽ മതി എന്റെ മുകളിൽ മൂടണം എന്നുവെച്ചാൽ പുറത്തുനിന്ന് നോക്കുന്നവരും കൂടി എന്നെ കാണരുത്. ആ ഫാത്തിമത്തു സയ്യിദത്തു നിസായി അഹ്ലിൽ ജന്ന സ്വർഗവാസിനികളായ സ്ത്രീകളുടെ നേതാവ് ഫാത്തിമയാണെന്ന് റസൂലുള്ളാഹി പറഞ്ഞു. ആ ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്നെ കബറെടുത്ത് എന്നെ കബറെടുക്കുന്നത് ആരെയും അറിയിക്കണ്ട. എന്റെ മരിച്ചതിന് ശേഷവും കഫൻ തുണികൾക്കുള്ളിലാണെങ്കിലും എന്റെ ശരീരത്തിന്റെ കോലമാരും കാണുന്നതാണ്. ആ ഫാത്തിമ റളിയുടെ അനുയായികളാവേണ്ടതാണ് നമ്മള്, നമ്മുടെ മക്കള്. നമ്മളെ കുട്ടി നീ പോയി ആവാസതരങ്ങളായി രാവിലെ മുതൽ വൈകുന്നേരം വരെ മൊബൈലുകളാണ് നമ്മളെ വീട്ടിൽ പണിയെടുക്കുന്നത്. ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് പറഞ്ഞു. എന്താ അയാളെ അനുസരിക്കണമെന്ന്? ഭർത്താവിനെ അനുസരിച്ച് ജീവിക്കണമെന്ന് ആവൂല. അതുകൊണ്ട് വിവാഹം വേണ്ടാന്ന് നിശ്ചയിക്കുന്ന ആൾക്കാർ മലപ്പുറം ജില്ലയിലുണ്ട്. പെൺകുട്ടികള് 25, 26, 28 വയസ്സായിട്ട് കല്യാണം വേണ്ടാന്ന്. എന്തിനാ കല്യാണം? ഒരു ആക്റ്റീവ വണ്ടി ഉണ്ട്, ഒരു മൊബൈൽ ഫോണുണ്ട്, എവിടെങ്കിലും ഒരു പണി ഉണ്ടായാൽ പിന്നെ എന്തിനാ കല്യാണം? അവളെ ആവശ്യത്തിന് വയസ്സായി, ഓക്ക് ഇഷ്ടം പോലെ ജീവിക്കാം. ഒരു ഭർത്താവിനെ കൂടെ ആണെങ്കിൽ അയാൾ വന്നെ കേൾക്കണം. പാശ്ചാത്യരിൽ പണിയെടുത്തിരുന്നു ഓസ്ട്രേലിയക്കാരും കാനഡക്കാരും ലണ്ടൻകാരും ഒക്കെ ഈ പണിയിലിരുന്ന് കുറെ കാലം ഉണ്ടായിരുന്നു. ഇത് ഭയങ്കര ആവിഷ്കാര സ്വാതന്ത്ര്യവും ഭയങ്കര തെറ്റപ്പും കാലത്തിന്റെ ഭയങ്കര തെറ്റപ്പാണെന്നൊക്കെ വിചാരിച്ചു. വിവാഹങ്ങൾ നിഷേധിക്കപ്പെട്ടു. ഇഷ്ടമുള്ളവരൊക്കെ കൂടി വണ്ടി വാങ്ങണമായി. 2 മാസം കഴിഞ്ഞ് വിൽക്കാം, 5 മാസം കഴിഞ്ഞ് വിൽക്കാം, 1 കൊല്ലം കഴിഞ്ഞ് വിൽക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിവാക്കലും ഐസ്ക്രീം പാർലറുകളും ബ്യൂട്ടി പാർലറുകളും അവിടെയും ഇവിടെയും കൂൾ പാർലറുകളൊക്കെ വെച്ചിട്ട് എന്നെ ഇഷ്ടമാണെങ്കിൽ ഞാൻ ഇഷ്ടമാണെങ്കിൽ നാം ജീവിക്കാം. ഇനി പക്ഷേ ഞാൻ ഞങ്ങൾക്കുണ്ടാക്കും ഇഷ്ടമില്ല എന്നാ മര്യാദ പിരിയ. അങ്ങനെ പിരിഞ്ഞ് ജീവിച്ച് പിരിഞ്ഞ് ജീവിച്ച് അവസാനം മക്കളില്ലാതായി. ഇന്ന് മലപ്പുറം ജില്ലയിലെ തറവാടികളായ ആൾക്കാരുടെ മക്കളാണ് യു കെയിലേക്കും അതേപോലെ തന്നെ കാനഡയിലേക്കും ഓസ്ട്രേലിയയിലേക്കും പോലുള്ള സ്ഥലത്തേക്ക് സ്റ്റഡി വിത്ത് ജോ എന്തെല്ലാം പേരറിയോ സ്റ്റഡി വിത്ത് ജോബ്. ഓന്റെ വീട്ടിലെ മട്ടൽ വെക്കി കൊടുക്കുക, അവിടുത്തെ വയസ്സനെ കുളിപ്പിച്ചു കൊടുക്കുക, അവൾ അവൾക്ക് സ്ഥാനം വാങ്ങിയിട്ട് കൊടുക്കുക. ഏടെ ഇവിടെ ഒരു പണിയെടുക്കണ്ട, നമുക്ക് കോടികളുള്ള വാപ്പന്റെ മോനൻ നിന്റെ ലക്ഷങ്ങൾ ചെലവാക്കിയിട്ട് യു കെയിലും മറ്റൊന്ന് പോയി പണിയെടുക്കുക. സ്റ്റഡി വിത്ത് ജോബ് 3 ലക്ഷം ആൾക്കാരാണ് യു കെ ഈ വർഷം അറിഞ്ഞത്. ഇന്ത്യയിലെ സ്റ്റുഡന്റ് എന്താ പോലെ പണിയെടുക്കുക, അതൊക്കെ ഭയങ്കര സ്റ്റാറ്റസ് ആയി കൊണ്ടെടുക്കുക. നമ്മൾ അവരതിന്റെ പ്രയാസങ്ങളും ഈച്ചു നോവുകളും പേച്ചു നോവുകളും അവർ പേടിക്കൊണ്ടിരിക്കുക. അത് തുപ്പിയെടുപ്പ നമ്മൾ വിഞ്ഞോണ്ടിരിക്കുക. നിന്നിവിടെ കല്യാണം വേണ്ട, ഒന്നും വേണ്ട. വൃദ്ധസദനങ്ങളിൽ പോലും ആളെടുക്കാത്ത അവസ്ഥയായി പാശ്ചാത്യ രാജ്യങ്ങളിൽ. കാരണം നോക്കാനാണില്ല. ഇസ്ലാം എത്ര നല്ല സംവിധാനം പറഞ്ഞു. പെൺകുട്ടിക്ക് പ്രായമായില്ലേ കല്യാണം കഴിപ്പിച്ചേക്ക്, ആൺകുട്ടിക്ക് പ്രായമായില്ലേ കല്യാണം കഴിപ്പിച്ചേക്ക്. ആൺകുട്ടിയും പെൺകുട്ടിയും പ്രായമായി കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ അവർ ഫിറ്റിനെയാണെന്ന് നബൂവത്തിന്റെ നാവോട് മുഹമ്മദ് സാഹിബ് തങ്ങൾ പറഞ്ഞതാണ്. ഫിറ്റിനുണ്ടാവില്ല നിങ്ങൾ വിചാരിക്കുന്നു. ഒന്ന് മക്കളെ പഠിപ്പിക്കാൻ അവർക്ക് ഇവിടെക്കുക, അതിന് ഇതിന് ഒക്കെ നമ്മളായിട്ടുണ്ട്. കൊറോണ വന്നപ്പോഴല്ല അറിഞ്ഞേ മലപ്പുറം ജില്ലയിലെ കുട്ടികളെ കേടായിരുന്നു. ഒറ്റയ്ക്ക് കുട്ടിക്കാണ് ഇന്ത്യ പാപ്പി. നിങ്ങൾ നാളെ അമ്മന്റെ മുന്നിൽ എന്ത് മുഖം കാണിക്കും? നിങ്ങൾക്ക് അമ്മാനെ വേണ്ടിയില്ലേ?
വിദ്യാഭ്യാസത്തിന്റെ പേരും അത് വിട്ടിക്കാൻ ഖുർആൻ നമുക്ക് അറിയില്ല. ഈ കുട്ടിക്ക് നമുക്കൊന്നും ഖുർആൻ അറിയില്ല, അള്ളാഹ് തവണ അറിയില്ല. അടുത്ത സമയത്ത് കുറച്ച് സ്റ്റുഡൻസിനോട് സംസാരിച്ചപ്പം കണ്ണുക്ക് ഞാൻ നോക്കിയിരിക്കുന്നുണ്ടോ, ഭയങ്കര ജിജ്ഞാസി മാത്രമൊക്കെ കൂടിയിട്ട് എനിക്ക് മനസ്സിലായി ആ കുട്ടികളെ അവസ്ഥ തന്നെ നല്ല കൊട്ടൻ വേനയ്ക്ക് എവിടെയെങ്കിലും വെള്ളം പറഞ്ഞു അമ്മനെ കുടിക്കരുത്. കൊച്ചകൾ എന്നോട് പറഞ്ഞു ഞങ്ങൾ ദൈവം കേട്ടു ചെല്ലില്ല, ഏതോ വേറെ ഏതോ ഉപകരണേനെ കുട്ടികളൊന്നുമല്ല, മലപ്പുറം ജില്ലയിലെ കുട്ടികള്. നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ പഠിപ്പിച്ചിരുന്ന പറഞ്ഞ കുട്ടിയാണ്. അഞ്ചാം ക്ലാസ്സിൽ എന്താ പഠിപ്പിക്കുന്നത്? എന്താ അഞ്ചാം ക്ലാസ് പഠിപ്പിക്കുന്നത്? എളുപ്പത്തിൽ ആ കുട്ടികൾ തോന്നിയിരുന്നു ഞാൻ എടുത്തോക്കുന്നു. ആ അഞ്ചാം ക്ലാസ്സിലെ കുട്ടി പഠിച്ചിട്ട് ആ കുട്ടി എന്താ പറയാൻ വേണ്ടെന്നല്ലേ പറഞ്ഞ അഞ്ചാം ക്ലാസ്സിൽ അഞ്ചാം ക്ലാസ്. പക്ഷേ കുട്ടികൾ കൂടെ പിന്നെ മുഴുവൻ അഞ്ചാം ക്ലാസ്സിൽ എന്ന് പറഞ്ഞാൽ അഞ്ചാമത്തെ വയസ്സിൽ കുട്ടികളെ മദ്രസ ഒന്നാം ക്ലാസ്സിൽ ചേർത്തിയെങ്കിൽ പത്താമത്തെ വയസ്സാകുമ്പോഴേക്കും അഞ്ചാം ക്ലാസ്സിലെ പരീക്ഷയിലും പുതുവലിച്ച കുട്ടിക്ക് പത്ത് വയസ്സായിട്ടുള്ളൂ. അതിലൂടെ അയ്യോ നിവാസമൊക്കെ പൊങ്കുട്ടി പഠിച്ചിട്ടോ തയമ്മൊക്കെ പഠിച്ചിട്ടോ ആയോ അല്ലെ ആ കുട്ടികൾ അമ്മുട്ടൊക്കെ തയമ്മൊക്കെ പഠിച്ചിട്ടോ. നമ്മളൊക്കെ അവിടെ തയമ്മം പഠിച്ച ആൾക്കാരായി ഇല്ല, അതിൽ ആൾക്കാർ തയമ്മ എന്താച്ചപ്പോഴും അയ്യുന്നവർ നമ്മൾക്ക് അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ കുട്ടിക്ക് പഠനില്ല. കുട്ടി ഫുള്ള് പഠിക്കുന്ന ഭൗതികത മാത്രമല്ല അവിടെ വിനാട് ഉച്ച പറഞ്ഞിക്കോക്കെ. എന്നിട്ട് ഈ മക്കൾ സാരി അവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ ദ്വരയ്ക്കുക, എന്നിട്ട് മക്കളൊരൊറ്റൊന്ന് ഉപകാരപ്പെടാത്ത പുറത്ത് പോവാം. എത്ര ദാരുണമായ അവസ്ഥകളിലാണ് മാതാപിതാക്കൾ കഴിഞ്ഞു കിടക്കുന്നതെന്ന് അറിയില്ല. അവരുടെ സഹോദര സ്ത്രീമാരെ നമ്മളോട് കാര്യം പറയാനുള്ളത്, ഒന്ന് സ്വന്തം കൂടെ പഠിക്കും, രണ്ട് മക്കളെ കുറവ് പഠിപ്പിക്കും. നമ്മൾ ആമക്കളും പെൺമക്കളൊക്കെ കൂടാൻ പഠിക്കട്ടെ, ഒന്നുമില്ലെങ്കിലും നാളെ മസ്തരയിൽ അതുകൊണ്ടും വിട്ടു വെച്ചിട്ടുണ്ട്. കുറാൻ പഠിച്ചതിന് എത്ര കാലത്തേക്ക് ഈ കുട്ടികൾ കുറാനിപ്പം ഹാഫിനിങ്ങനായി 6200 ആയത്തുകൾ പഠിച്ചപ്പോൾ ഇവരത് പഠിക്കാൻ വേണ്ടിയിട്ട് എത്ര പ്രാവശ്യം ഓടിയിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. സഹീറാത്തുന്ന ആമിയും അതിങ്ങനെ ഓടാൻ വേണ്ടിയിട്ട് 10, 15, 25, 30, 50, 100 വട്ടം ഒരാഴ്ചയിൽ കുട്ടികളെ ഇങ്ങനെ ഇരുന്നിട്ട് ഓടിച്ചടിച്ച് പഠിക്കുന്നത്, പിന്നെ ചുരുപാട് പഠിക്കും, പിന്നെ ഒന്നും ഇവരെ ഏകദേശം എത്ര ശബ്ദം നിർത്തിയിട്ടുണ്ടാവും, എത്ര ശബ്ദം നിർത്തിയിട്ടുണ്ടാവും. ചെറിയ മക്കൾക്ക് വെൽക്കൊരു അമലാവുന്നില്ല ഈ മാതാപിതാക്കൾക്ക് അതൊക്കെ കിട്ടുന്നത്. എത്ര പ്രാവശ്യം ഓടിയിട്ടുണ്ടാവും. ബാക്കിയുള്ള കുട്ടികൾ വേണ്ടാത്തരങ്ങൾ ചെയ്യുമ്പം മൊബൈലുകളിൽ കണ്ട് കളിക്കുമ്പം ഈ കുട്ടികളുടെ ഖുർആനിൽ നോക്കിയുണ്ട്. ഈ കാലത്ത് ഇവരല്ലാതെ വാടാ അള്ളാന്റെ ഇഷ്ടമുള്ള ആൾക്കാർ ഇങ്ങനെ പറയും. അതിന് നിന്റെ കുട്ടിനാവണമെന്ന് ആഗ്രഹിക്കാത്തവരെ എത്തിനാ പറ്റുക, അപ്പൊ ഏത് വിഷയം നമ്മുടെ മക്കളാവുന്നതിനാക്കോ? ആരൊക്കെ ആക്കുന്നത് കയ്യെത്തിച്ചാണ് ഒരാൾ കൊണ്ടെങ്കിലും ഒരു മക്കളുണ്ടായിട്ടല്ല അല്ല കണ്ടു കാര്യങ്ങളെ മക്കളെ മക്കളെന്താ കാര്യം ചില ആൾക്കാരുടെ ഒരു സങ്കടം ഇതൊക്കെ പറയുമ്പോൾ ഒരു ടെൻഷനുകളാണ്, ഒരു ടെൻഷനുകളാണ്. അല്ലെങ്കിൽ മക്കളെ തന്നില്ല ശരിയാണെങ്കിൽ പത്തനത്തേക്ക് പത്തിനെയാക്കണം ഒരു നിയന്ത്രിച്ചു അവരും തന്നാലാക്കണം എന്നുകൊണ്ട് ആവശ്യത്തിൽ ചില ആൾക്കാരുണ്ടാവും. ഇങ്ങനെ കാലത്തിൽ മക്കളൊക്കെ കഴിഞ്ഞത് ബുദ്ധിമുട്ടില്ല, മക്കളൊക്കെ കൗമ്പ് മുളച്ചു എന്തായി അടക്കം മുളച്ചെന്തായി കൗമായി, ഇനിയൊന്നും കാട്ടാൻ പറ്റില്ല, മടി വെക്കാൻ പറ്റില്ല. അടക്കാവോളം എവിടെക്ക മടി വെക്ക, പിന്നെ ഉറങ്ങായാൽ ആ കൗമിന്റെ തൈ ഉണ്ടായി. പക്ഷെ ലേചാണെന്നാണ്ട കൗമിന്റെ തൈ വലുതായാലേ അതെന്താവും കൗമാവും വൈമൻ എന്തുണ്ടാവും എന്തുണ്ടാവും വൈ അടക്കം നാവ് വെക്കണം ഗാന്ധരമാൻ കച്ച വൈ പേരക്കുട്ടികൾ ഇനി ആക്കണം. പേരക്കുട്ടികളാക്കണമെന്ന്
എന്തായാലും തരക്കടിയാകും, ഒന്നിനും കുടിക്കുക, ഇത് നമുക്ക് ഔഷധം അറിയാം. മോനോടില്ലേ, മോളോട് സ്വന്തം മക്കളെ മുഴുവനാക്കും. അപ്പു മിസ് അപ്പു മിക്താന്നൊക്കെ വായിച്ചപ്പോ അതേ മാതിരി നാളെ മാസ്റ്ററെ ലിസ്റ്റ് ഇങ്ങനെ വായിക്കും. കിരീടം നിലത്തിൽ അന്ന് ആൾക്കാർ നോക്കുന്നുണ്ടാവും, നിനക്ക് അമ്മ കൂടെ കോളേജ് പഠിച്ചുകഴിഞ്ഞല്ലോ, നിനക്ക് അമ്മ കൂടെ സ്കൂൾ പഠിച്ചുകഴിഞ്ഞല്ലോ, നിനക്ക് പഠിത്തങ്ങനെ ഒന്നുമില്ല, അതുകൊണ്ട് ഞാൻ കൂടെ പഠിപ്പിച്ചത്. പക്ഷേ എളുപ്പമുള്ള കാര്യം എന്ന് വെച്ചാൽ അത് പാഞ്ഞു വരില്ല. കിരീടം നല്ലത് വെറുതെ തരുന്നില്ല, അത്യാവശ്യം നല്ലോ കഷ്ടപ്പെട്ടാലേ കിരീടം കിട്ടുള്ളൂ. ഈ കുട്ടികളെ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കണം. കുട്ടികളെ കാര്യം ഞാൻ പുസ്തകം പറഞ്ഞു, ഓരോ കുടുംബത്തിലെ കല്യാണം, ഓരോ കുടുംബത്തിലെ പ്രശ്നങ്ങൾ. നാളെ ഒരു കുട്ടിന്റെ അമ്മന്റെ കുടുംബത്തിൽ കല്യാണം ഉണ്ട്, അത് മലപ്പുറത്ത് പഠിക്കും. ആ കുട്ടിന്റെ വാപ്പനോട് ഒന്നും ചോദിച്ചു, ഞാൻ പറഞ്ഞ രാവിലെ കൊണ്ടേക്കോളി ചുമ്മാ കൊണ്ടുവന്നു. അതെ, അപ്പൊ രാവിലെ അനിക്കായും പോവും, അനിക്കായും കൂടി ചുമ്മാ കൊണ്ടുപോയി. വേറൊരു കുട്ടികളെ കാര്യം പറഞ്ഞാൽ പണക്കം പൊട്ടിച്ചില്ല, ഒച്ചാക്കി രാത്രി പുതുക്കം പോലെ പാലി പിന്മാലി ഒക്കെ ഉണ്ടാവും. പാവയും കളയൊന്നും കള, പക്ഷെ അതൊന്നും സാരില്ല. ഇവരെ സന്തോഷിക്കുന്ന ഒരു ദിവസമുണ്ട്, ഇന്നോടെ ഏറ്റവും വലിയ സന്തോഷത്തിന്റെ നിർണായക ദിവസമാണ് ഈ ദിനക്കാളും സന്തോഷിക്കുന്ന ദിവസേക്കും. നമ്മൾ അള്ളാന്റെ അടുക്കൽ ആർഷിന്റെ അടുക്കൽ അള്ളാന്റെ സ്വന്തക്കാരായി നിൽക്കുകയും പഠിക്കൽക്കാരി പോവുകയും ചെയ്യുന്ന ആൾക്കാർ. ഇവരെ പഠിപ്പിക്കാൻ പറ്റുന്ന ആൾക്കാർ ഇവരെ മാതാപിതാക്കൾ എന്തൊക്കെ കഷ്ടപ്പെടുത്തോ, എന്തൊക്കെ പ്രയാസം ചെയ്യുന്ന ഓരോ ആ പ്രയാസം പ്രയാസമാണ്. നമ്മൾ പോകുമ്പോഴും നമ്മൾ ഇരിക്കുമ്പോഴും നമ്മൾ ഇതാക്കുമ്പോഴും നമ്മളെ വീട്ടിൽ നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കുന്നവരെ നമ്മളെ മനസ്സിൽ ഉള്ളിപ്പെടുക്കണോ? പലപ്പോഴും നമ്മളറിയില്ല, ഞാൻ പഠിക്കാൻ പോയ സമയത്ത് എൻ്റെ വീടിൻ്റെ അവിടെ ഇങ്ങനെ ഒരു വലിയ വാഴപ്പഴുണ്ട്. അപ്പൊ അതിനെ പഠിച്ചിങ്ങനെ വരാൻ, അപ്പൊ എൻ്റെ ഉമ്മ പണിയോട് പറഞ്ഞു, ഞാൻ ഉണ്ടാവില്ലല്ലോ ഉമ്മന്റെ വേദനയാണ്, ഉണ്ടാവില്ലല്ലോ. ഞാൻ ഒരു മോനെ ഉള്ളു വീട്ടിലുണ്ടായ ഒരു പഴം പൈക്കിട്ട് ഉമ്മക്ക് എത്ര പോയിട്ടോ, ഉപ്പ കൈനക്കാളും വേദന ഉണ്ടാവും. പക്ഷെ വാപ്പ വാപ്പനല്ലേ, ഉപ്പ പിടിയെന്ന് പറയുന്നു. ഓരോ ധാന്യത്തിന്റെ മേലും ഓരോ പഴത്തിന്റെ പേരിലും അത് തിന്നുന്ന ആ പേര് അള്ളാഹു എഴുതാതെ ഒരു പഴം ഭൂമിയിൽ ഉണ്ടാക്കില്ല. ഓന്റെ പേര് എഴുതി ഓടുന്നു, നീ വെറുതെ മോശം നൽകി എന്താ കാര്യം, ഓന്റെ പേര് എഴുതി ഓടുന്നുകൊണ്ടിരിക്കില്ലേ എന്നൊക്കെ പറഞ്ഞു ഉമ്മാനെ സമാധാനം. ഇതേപോലെ 100 പ്രശ്നം വരെ നടക്കുന്നുണ്ടോ ഒന്നും നിങ്ങളറിയില്ല. അത്രത്തേ ഒരു ചിക്കൻ ബോസ് ഉണ്ടായിട്ട് കുറച്ച് കുട്ടിയൊക്കെ ഉണ്ടായപ്പോൾ അവിടെ വിട്ടു അല്ലേ. ഇപ്പൊ ഞാൻ വീട്ടിലെത്തി, ഞാൻ വീട്ടിലെത്തി നമുക്ക് ഭയങ്കര സന്തോഷം. അപ്പൊ എന്താ പറയുക, പാഴാടാണ്ട് എന്റെ ഉമ്മ പറഞ്ഞു എനിക്ക് തിന്നാൻ കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്നു. ഉപ്പ പറഞ്ഞു എന്ത് ഓരോ മരത്തിന്റെ മുകളിൽ അതിന്റെ ആളെ പേര് ചെയ്തിട്ടാവും, ഓരോ പേര് ചെയ്തിട്ടുണ്ടാവും വരും പറഞ്ഞിരുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാനപ്പം തന്നെ ആലോചിച്ചു, ഇവിടെ ഓരോ പഴം വഴിക്കുമ്പോഴും ഓരോ ചക്ക വഴിക്കുമ്പോഴും ഓരോ മാങ്ങ ഉണ്ടാവുമ്പോഴും ഇവിടെ ഈ പ്രശ്നം നടക്കുന്നു. അത്ര വേദനിക്കോരോ നല്ല കറി ഉണ്ടാക്കിയാലും നിങ്ങൾക്ക് വേദനിക്കും, എന്റെ കുട്ടിക്ക് നിന്ന മെയ്യില്ലല്ലോ. ആ കരച്ചിൽ വേദനയാണ് ഈ മക്കൾ. അതുകൊണ്ടാണ് അവർക്ക് നാളെ സൂര്യനെ കാട്ടിറങ്ങുന്ന കിരീടം കൊടുക്കേണ്ടത്. ആ മാതാപിതാക്കളുടെ മക്കളെ സ്നേഹിക്കേണ്ട സമയം അള്ളാഹു വിട്ടുകൊടുത്തതാണ്. 10 കൊല്ലം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നതിനോട് പറഞ്ഞു, ഇനി ഒരു കൊല്ലം ഇവിടെ നിൽക്കുക. ഇന്നേക്ക് ഇത്ര കൊല്ലായിട്ട് കിട്ടിയില്ല, ഈ ഒരു മോണിൽ നിൽക്ക്, ഈ ഇവിടെ നിൽക്കുക. അപ്പൊ ഇപ്പൊ നീന്റെ ഉത്തരവാദിത്തത്തിന്റെ പേരിൽ ഞാൻ പിന്നെ പോയപ്പോ ഉമ്മക്ക് എത്ര വിഷമത്തായിട്ടുണ്ടോ. ഞാൻ ഉമ്മനോട് ഉമ്മ അന്നില്ല, ഞാൻ കുറച്ച് ഞാൻ ഫുഡ് ഫ്രീ ആവും. ഉമ്മന്റെ ആഗ്രഹം താല്പര്യമാണ്, ഒരു വാപ്പന്റെ കൊതിയാണത്, ഞാൻ മക്കളെ കാണുന്നുണ്ട്. ആർക്ക് അവിടെ മക്കൾ വിളിച്ചില്ലാത്തത്, അള്ളാഹ്ക്ക് വേണ്ടിയില്ല ആ ജുദായി അവേർപ്പെടൽ, അള്ളാഹ്ക്ക് വേണ്ടിയില്ല അവേർപ്പെടൽ. സാറ ചില്ലറല്ല ആ കണ്ണിയിൽ അള്ളാഹിനെടുക്കൽ വില ഉണ്ടാവും, അള്ളാഹിനെടുക്കൽ വില ഉണ്ടാവും.
ചെമ്മാന്റെ സന്തോഷത്തിന്റെ കണ്ണുകൾ പിന്നെ ജീവിതത്തിന്റെ പല രംഗത്തും ഞാൻ കണ്ടിട്ടുണ്ട്, പല രംഗത്തും ഞാൻ കണ്ടിട്ടുണ്ട്. മടുക്ക് പറയുന്നത് കുട്ടി പഠിക്കാൻ വിട്ടോണ്ടല്ലേ, കുട്ടിനെ പഠിക്കാൻ വിട്ടോണ്ടല്ലേ. ഞാൻ ഒരിക്കലും ഉമ്പ്രക്ക് പോകുന്നു, ഞാൻ വരുന്നു എന്റെ കൂടെ, ഞാൻ ഉപ്പ കൂടെ പല കൂടെ വരുന്നുണ്ടല്ല, പല കൂടെ ഞാൻ ചെയ്യുന്നു, എന്റെ കൂടെ ഉമ്പ്രക്ക് വരും, എന്റെ കൂടെ തന്നെ വരുന്നു. ഞാൻ അങ്ങനെ ഉമ്പ്രയിൽ വന്നപ്പോൾ എന്റെ താത്താരുടെ ഉപ്പ പറഞ്ഞു, ഉമ്മ പറഞ്ഞു, വളരെ ആദ്യം ഉമ്പ്രായി അവന്റെ കൂടെ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞ സന്തോഷമാണ്. അപ്പൊ സന്തോഷിക്കണേ കുറച്ചുകാലം കഷ്ടപ്പെടേണ്ടി വരും. അതുകൊണ്ട് ഒന്നെങ്കിൽ ഒന്ന് അതിനെ കൊടുക്കി, ഉള്ളതിനെ കൊടുക്കി നടത്താക്കി കൊടുക്കോ, കൊടുക്കൂല മക്കളെ അതിഥികളാണ് ആരോഗ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒരു ദിവസമെങ്കിലും ഇന്റെ നിങ്ങൾക്കും അപ്പം വരക്കാത്ത ഒരു ദിവസം കഴിഞ്ഞു പോകില്ല. ഒന്നിൽ കൂടുതൽ എപ്പോഴും ഞാൻ വാച്ചില്ല, എപ്പോഴും ഞാൻ വാച്ചില്ല. ഒരു വർഷത്തിൽ എന്തായാലും ഞാൻ ആരുമായിരുന്നില്ലെങ്കിൽ ഒരിക്കലും ഞാൻ എന്റെ ഉപ്പക്ക് ഇത്ര തുറക്കേണ്ടല്ല, എന്റെ വാപ്പക്ക് അത്ര തുറക്കേണ്ടല്ല. ഇതാ ഞാൻ പറഞ്ഞത്, മരിച്ചു ഓൾക്ക് ഇപ്പൊ പൈസന്റെ ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് പൈസന്റെ ആവശ്യമില്ല, പക്ഷെ നിങ്ങൾക്ക് ആവശ്യം പോവാനാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ, നമ്മളും മരിക്കുട്ടോ, നമ്മളും വാർദ്ധക്യത്തിൽ എത്തിട്ടോ, അന്ന് നമ്മളോട് മാന്യമായി കരുണയോടുകൂടി പെരുമാറാൻ പറ്റിയ ആളാരേ ഉണ്ടാവുള്ളൂ. നമ്മളെ ദീനയുടെ മക്കളെ ഉണ്ടാവുള്ളൂ കേട്ടോ, പൈസയുള്ള മക്കളെ ഉണ്ടായിട്ട് കാര്യമില്ലട്ടോ. ഒരു ചെക്ക് എഴുതി കൊടുക്കും. കേരളത്തിൽ ഹൈ സെറ്റപ്പ്, ഹൈ സെറ്റപ്പ് വൃദ്ധസദനം വരുന്നുണ്ട് കേരളത്തിൽ, മലപ്പുറം ജില്ലയിൽ. ഹൈ സെറ്റപ്പ് എന്ന് വെച്ചാൽ അത് എയർപോർട്ടിനടുത്ത് സ്ഥലം വെച്ചു നിൽക്കണം, എന്നുവെച്ചാൽ മക്കൾക്ക് എയർപോർട്ടിൽ വരിക, കാരണം അത്രത്തേക്ക് യു കെയിൽ എഴുതുന്നൊക്കെ ഉണ്ട്. ഒരു എയർപോർട്ട് വരിക, ഇറങ്ങിയാൽ ഉമ്മനെ കാണാൻ പോവാ, പഠിച്ചെടുക്കാൻ പോവാ, പൈസ ഇഷ്ടപ്പെടാൻ കുട്ടികൾ നടത്തുന്ന ആളുകൾക്ക് നിർമ്മാണം അടിച്ചുകൂടി, കാരണം കാലം കൊണ്ട് പോവല്ലേ. ഞാൻ നിങ്ങൾ നല്ലതാണെന്നുള്ള ഒരാളെ പദ്ധതിയെ പറ്റി പറഞ്ഞു, ഞാൻ ഒരു അത്ഭുത കുട്ടി പഠിച്ചത് മക്കളെ ഞാൻ ആസുതാരമായി കഴിഞ്ഞ കഥ പിടിക്കാനാണ്ട്. ഒരു സഹോദര കൂലിക്കാരൻ പിടിക്കണം പിടുത്തം വേറെ ബാത്റൂം ഉണ്ടാവും, മോ പിടിക്കണം പിടുത്തം വേറെ ആയിരിക്കും. അപ്പുറബിറാൻഹുമാക്കമ എന്റെ ചെറുപ്പത്തിൽ എന്നോട് കണ്ണാട്ടി ഡെപ്പാണെങ്കിൽ ഡെമ്മാണെങ്കിൽ ഡെമ്മനെ ഞാൻ എങ്ങനെ വിളിക്കാൻ ഉമ്മക്ക് വേദന വരുത്, ഡെപ്പക്ക് വേദന വരുത്, കൂലിക്ക് നിർത്തിയോണ്ട് അവർക്ക് പണം ലാഭിച്ചുള്ളൂ. ഇത് വാപ്പനെ നോക്കാൻ ഒരാളാക്കി അഞ്ചന് ജ്യേഷ്ഠൻ ഇരുമുള്ള ആളാണ്, ആരുമാണ് ജ്യേഷ്ഠ മക്കൾ പറഞ്ഞ് ഞാൻ കൊണ്ടേ കൊടുക്കണം. അപ്പൊ അഞ്ചു മക്കൾ കൂടാൻ പറ്റില്ല, തറവാട്ട് നാട്ടിൽ കിട്ടിയെന്നൊക്കെ പറഞ്ഞു. അവസാനം പണം നോക്കാൻ ഒരാളെ ചെയ്യും. അപ്പൊ അങ്ങനെ കണ്ട ആൾക്കാർ വേണ്ടി പണം നോക്കാൻ ഒരാളെ വെച്ചാൽ ഭയങ്കര പൊട്ടാണ്. അങ്ങനെ ആള് കുളിപ്പിച്ച് കൊണ്ടുവന്നു, നല്ല പുതിയ തുണി കുപ്പായ കെട്ടിച്ച് ബെഡിൽ ഇങ്ങനെ എത്തി എത്തി കഴിഞ്ഞ ഉപ്പര തുണിയിൽ മുദ്രിച്ചു. അപ്പം ഇയാള് ആ വയസ്സായ ഇയാളെ വാപ്പന് ആ പണിക്ക് നിൽക്കണമെന്ന് ആ നിൽക്കുന്നത് കണ്ടു. ആര്, മൂത്ത മകനായി. അപ്പ തന്നെ അവിടെ പ്രശ്നമായി കേട്ടിട്ട് ഞാൻ ആ പ്രശ്നത്തിൽ ഇടപെട്ടാണോ എന്ത് സംഭവം. അയാൾ പൊളിപ്പിച്ചു കൊണ്ടുവന്ന് കുട്ടിയിലെ തേച്ച തുണിപ്പാട്ടെടുത്തപ്പോ അമ്മച്ചി അങ്ങനെ മുദ്രിച്ചു പോയി. കാരണം വയ്യാതെ ദേശം എന്താണ് ഇപ്പൊ പഴയ കഴിഞ്ഞ അതവ ഇപ്പം ചെയ്യണം. പക്ഷെ മോനെ കഥ തച്ചില്ല. ഉടപ്പ തന്നെ പ്രശ്നം, ഇന്നെ വേ വിളിച്ചു ഇതിൽ വേറെ പറ്റാളി ഇല്ലെങ്കിൽ ആകെ പ്രശ്നം ഇന്നെ വേറെ പറഞ്ഞു. ഞാൻ പിന്നെ അഞ്ചര പോയി ഇടപെട്ടത് സംഗതി പറയാൻ വെച്ചു. ഞാൻ പറഞ്ഞത് തുണിയാവ് ഇങ്ങനെയാണേ, നമ്മുടെ വാപ്പന കൂട്ടിട്ടുണ്ടെന്ന് നമുക്കുള്ള വേദന ഒരാൾക്കിട്ടാവാൻ, ഇത് ദീനുള്ള ആൾക്ക് മാത്രമേ കഴിവിട്ട് തുടങ്ങാൻ. ഇനി വരാൻ പോണ കാലം തന്നെ എവിടെ പോണെന്ന് നിങ്ങൾക്കറിയില്ലേ. അവൾ മക്കളെ അസലീകളാക്കി മിനിമം ഒരു മൂന്ന് കൊല്ലം ഒരു പള്ളിയിൽ കഴിയും. നാട്ടിൽ നിങ്ങളായി അതുകൊണ്ട് മാത്രം ഈ പറഞ്ഞ സ്ഥാനമാവില്ലട്ടോ.
ഈ കുട്ടിക്ക് ഇപ്പൊ ഈ അപദാന ഉന്നോതി ഓർക്കൊന്നും അറിയില്ല. ഇതറിയണമെങ്കിൽ ഞാൻ അടുത്തേക്ക് പഠിക്കണം, തസ്തീർ പഠിക്കണം, അദീസ് പഠിക്കണം, ദിക്ർ പഠിക്കണം, എന്നിട്ട് ഈ സമുദായത്തെ നയിക്കട്ടെ. മസ്ജിദിൽ ഇമാമ് കിടന്നു അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ മദ്രസയിൽ പോയിട്ട് പഠിപ്പിച്ചിട്ട് ശമ്പളം വാങ്ങി ജീവിക്കണമെന്നൊന്നും അതിനോട് അഭിപ്രായമുള്ള ഞാൻ. പക്ഷേ ആരുമാവണം, ഒടിയ രക്ഷിതാക്കളോട് ഞാൻ പറയണം, മക്കളെ എന്നും പഠിപ്പിക്കണം. ഒരു ഖുർആൻ ഹദീസിന്റെയും അർത്ഥം പഠിക്കട്ടെ. ഒരു ഉമ്മത്തിന് ഉപദേശം ചെയ്ത് കൊടുക്കുന്ന ഒരാളത്തെ മൈസിന് ഒരുപാട് വഴി എന്നതുകൊണ്ട് ഒടിയ രക്ഷിതാക്കളോട് ആ കാര്യം ഞാൻ പറയണം. ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ രക്ഷിതാക്കളോട് പറയും, മക്കളെ ഹാസലാക്കി തന്നെയാണെങ്കിൽ സ്കൂൾ കൊണ്ടാക്കാനുള്ള പരിപാടിയിലേക്ക് ഇപ്പം തന്നെ കൊണ്ടാക്കി. എന്തിനാണ് വെറുതെ നല്ലൊരു ഹൃദയത്തിൽ ഖുർആനിലെ ഹൃദയത്തിന് കൂടെ തിന്മയിക്കാൻ വേണ്ടി കൂടെ വരുന്നത്? ചെങ്ങത്തെ മക്കൾ ഉണ്ടായാൽ നമുക്ക് തന്നിട്ടുണ്ടല്ലോ അത്, നമ്മളെ മക്കളെ സാലിഹ്യങ്ങളാക്കുമാറുദീങ്ങളും ആലിമീങ്ങളും ഉമ്മത്തിന് ഉപകാരപ്പെടുന്ന ദാഴികളൊക്കെ ആയി പഠിച്ചു നടക്കുമാറുണ്ട്. നമ്മളെ തലമുറകളിൽ നിന്നുള്ള ഹൈലുകൾ ഉണ്ടാക്കുമാറാവട്ടെ, നമ്മളെ കൂടുതലിനെ കബൂലാക്കുമാറാവട്ടെ, ഹൈലിന്റെ വാതിലുകൾ തുറന്നിടുമാറാവും. അതുകൊണ്ട് ഞങ്ങളോട് കാര്യമായി പറഞ്ഞ മൂന്ന് നാല് കാര്യങ്ങളാണ്. ഒന്ന്, ഖുർആൻ ശരീഫിനെ അർത്ഥം പഠിക്കണം. ആണുങ്ങൾ പെടുന്നത് പുരുഷന്മാരെ പറ്റിയ ഏതെങ്കിലും മസ്ജിദുകളിൽ ഒരമാക്കളുടെ ഖുർആന്റെ സ്ഥലത്ത് നടക്കുന്നുണ്ടെങ്കിൽ അവിടെ പോയി കൂടെ ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ഉണ്ടാക്കിക്കുക. അപ്പതാനും കുഴപ്പമില്ല, പഠിക്കുക, കൃത്യമായി പോയി പഠിക്കുക. രണ്ടാമത്തെ കാര്യം, സ്ത്രീ സഹോദരിമാരോട് നിങ്ങളുടെ ഹിജാബും നിങ്ങളുടെ ജീവിതവും അള്ളാഹുവിന്റെ സൂര്യ സുന്നത്തിലേക്ക് സാധിക്കുക. ഇന്ന് സ്ത്രീകളെ ചെയ്താൽ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നു. സമത്വവും മറ്റവരൊക്കെ പറഞ്ഞിട്ട് പൊതു സഹോദരന്മാരെ, നിങ്ങളെ വീട്ടിന്റെ ഉള്ളിൽ സന്തോഷത്തോടെ കൂടി കുറവാനും തീരുന്നു. നിങ്ങളെ മക്കളും ഭർത്താവിനൊക്കെ നോക്കി ആഹത്തായി ജീവിക്കും. നിങ്ങൾക്കുള്ള മനുഷ്യത്തിന്റെ വഴി, ജീവിക്കാനുള്ള വഴിയാണ് നിങ്ങൾക്ക് വീട്ടിലെത്തിച്ചത്. നമ്മളെ അമ്മമാർക്കും വലിയമാർക്കൊക്കെ പഠിച്ചം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ശരിച്ച് സഹിച്ചു നിൽക്കുമ്പോൾ അന്തങ്ങൾക്കുള്ള സ്വർഗത്തിൽ വേറെ ഇടം വരും. മൂന്നാമത്തെ കാര്യം, മക്കളെ സ്വാധീനങ്ങളാക്കണം. മക്കളെ ഹാസ്യങ്ങളോ അസുഖത്തുകളാക്കാനുള്ള പരിശ്രമം ചെയ്യണം. നാലാമത്തെ കാര്യം, ഈ മദ്രസകൾ ഇപ്പൊ ഇവിടെ നിന്നു ഞാൻ പറഞ്ഞ വയലുകൾ കേട്ടു, ഇതൊക്കെ കേട്ടു. ഈ കുട്ടികളുടെ ആഹ്ലാദം കൊണ്ട് ഇപ്പോൾ അധ്വാനിച്ചിട്ടുണ്ട്, സ്ഥലമാരെ അധ്വാനിച്ചിട്ടുണ്ട്. ഇവിടെ രാവിലെ, ഇന്ന് രാവിലെ, ഇന്നത്തെ രാവിലെ കഥ പറയാം. ഞാൻ 4:10 എഴുന്നേറ്റു, മസൂർ ഉദയം കഴിഞ്ഞ രാവിലെ 4:10 എഴുന്നേറ്റു. അപ്പൊ എനിക്ക് രാവിലെ അങ്ങോട്ട് വരണം, വേറെ രണ്ടുമൂന്ന് സ്ഥലത്ത് പോകണം, വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ നേരമില്ലാത്തതുകൊണ്ട് രാവിലെ ഇവിടെ കുളിച്ച് കുപ്പായം മാറിയതാണ്. അപ്പൊ ഞാൻ ബാത്റൂമിൽ കുളിച്ച് ഇങ്ങനെ ഇറങ്ങുമ്പോണ്ട് മോളിൽ നിന്ന് ഒരു സ്ഥലം ഉറക്കങ്ങനെ ഓതുണ്ട്. ഒരു 4:20 ആയിട്ടുള്ളൂ. അപ്പൊ മൊബൈൽ ആ തെങ്ങിന്റെ അടുത്ത് വന്നിട്ട് തല ജ്യൂസ് കേൾക്കുന്നു. കുട്ടികളൊക്കെ വിളിച്ചു വിളിച്ചിട്ട് ചോക്കി, ഈ ഇഷ്ടംപാടി നേരത്തെ നയിച്ചാലെ ഈ കുട്ടികൾ നിങ്ങളെ വീട്ടിൽ വരുമ്പോ കുട്ടികളെ നിങ്ങൾ കാണില്ലേ? ജയസ്റ്റിക്കുണ്ടെന്ന് പൊത്തിച്ചു അങ്ങനെ ഉറങ്ങുന്ന കുട്ടികളെ ഈ ഇഷ്ടമാർ നേരത്തെ എന്നിട്ടാലേ നീക്കുള്ളൂ. അവരെ പൊട്ടിച്ച് വിളിച്ചോത്തി അവരെ പണ്ടൊക്കെ നിയമിച്ച് അവരെ തലച്ചു നിസ്കരിപ്പിച്ചിട്ട് തലച്ചതിന്റെ മുമ്പിൽ അവരെ പാടെ കേൾക്കുന്ന ഉത്തമ്മാരുണ്ട്, പാടെ പഠിപ്പിക്കുന്ന ഉത്തമ്മാരുണ്ട്. അപ്പാട് ചാലുവായ നേരത്തെ സുരേഷ പറഞ്ഞത് അന്നാണ്ടോട്ട് ഇനി ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കേട്ടിട്ട് ഈ കുട്ടികളൊക്കെ കേൾക്കണം. വൈകുന്നേരം വലിയവരും കൂടെ നിങ്ങൾ അങ്ങനെ 5 5:10 ഇത് പഠിപ്പിച്ചോട്ട് നിങ്ങൾ ഓവർ ചെയ്തോളി എന്നാണ് പറയേണ്ടത്. ഇതിങ്ങനെ ഇരുന്ന് കേൾക്കണ്ടേ? ഒരു കുട്ടി 5 ദൂരെ 5 അയാൾ ഇരുന്ന് കേൾക്കണം. ഒരു ഉസ്താദ് ഇങ്ങനെ ഇട തുടങ്ങി അതിന്റെ പിന്നാലെ കൂടണം. അവരെ കല്യാണം ഒഴിവാക്കി വെക്കും, അവരുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ ഒഴിവാക്കി വെക്കും. ഇത് ഞാൻ ശരിക്ക് കാണുന്നതാണ്. ഉസ്താമാരെ പ്രോഗ്രാം ഒന്ന് കാണുമ്പോൾ എന്നാ ഞാൻ പാടം കഴിഞ്ഞിട്ട് വന്നാൽ പോലെ, ഞാൻ അങ്ങനാക്കിയ പോലെ പാടത്തെ അയാൾ തര കരുതാൻ ഈ കുട്ടിയോട് ഇന്ന് പാടം കിട്ടിയില്ലെങ്കിൽ നാളെ പാടം കിട്ടാൻ പ്രയാസിക്കും. അങ്ങനെ പോലെ ആഫ്താവൻ നേരം പോകും. അപ്പൊ ഓരോ കുട്ടി പെട്ടെന്ന് പെട്ടെന്ന് ആഫ്താവണം. ഇത് ഉസ്താമാരുടെ ഭയങ്കര ആഗ്രഹമാണ്. ഇങ്ങനെ അധ്വാനിക്കുന്ന ഒരു ഉസ്താദുമാർ, ഈ മന്ദ്രസ, അവരുടെ ഭക്ഷണം, അവരുടെ കാര്യങ്ങൾ, നമ്മുടെ എവിടെക്കോ ചെലവാക്കുന്നുണ്ട്, എവിടെക്കോ ചെലവാക്കുന്നുണ്ട്. ഏറ്റവും നല്ല ചെലവഴിക്കാൻ പറ്റുന്ന മസ്ത്രം, ചെലവഴിക്കാൻ പറ്റുന്ന സ്ഥലേതാണ്? കുറാൻ പഠിക്കുന്നിടത്താണ്. കുറാൻ പഠിക്കുന്നിടത്തല്ലേ ചെലവാക്കേണ്ടത്? പല രക്ഷിതാക്കളുണ്ട്, പല രക്ഷിതാക്കളും മക്കളെ ഏതെങ്കിലും പള്ളിക്ക് വിടും, അടുത്ത കുട്ടിനെ ഏതെങ്കിലും സ്കൂൾക്ക് വിടുന്നു, എൽ കെ ജിയിലെ കുട്ടിക്ക് പിന്നെ 700 വട്ടി പറയുക മാസത്തിൽ ഫീസ് 1,500, 1,300, 2,000 ആ കുട്ടിക്ക്, 3,000 അച്ഛൻ കുട്ടിക്ക് ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. ആ കുട്ടി എന്താ പഠിക്കുന്നുണ്ട്? A4 ആവുമ്പോഴും
B for government, C for Christ, C cat. Cat ada perikatan sahaja ni le. Pucat. Ye dah bukan pucat, mana pucat macam tu. Aduh perikatan mulai nari masuk bodoh ni. Nari puram perikatan masjid ni, madrasah tu guru tu bukan. Berita kata ni dah ni. Betul tak tu kari ni dia? Hendak betul betul tu ni kari tu dia. Pasti yang paling, kuna mana kita tu sampai tu jawab kan ni? Inca mau inca boleh semua dah apa aja? Kena hendak tu. Puri boleh terlalu. Orde masjid ni lah, apa ni kalau dah? Yang ni ada pun makar ni dah tu. Yang mana sah berani? Apa dia dah beri? Asal ni, aku makar ni. Jadi hari kute yang kami jilid itu, ini kita zaman kemarin itu ni, kute itu sama macam tu je. Kote itu. Jadi orang yang ni, ni ni ada yang macam ni kan, dua orang macam macam tu orang, tu bayi ni, tu bayi ni, apa muka muka macam tu. Sama ya. Allah.